മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ക്യാൻസറിന് കാരണമാകുന്നു. മരണം പോലും സംഭവിക്കാം. ഞാനൊന്ന് കേക്കട്ടെ, എവിടെയാടാ നിന്റെ നായക്ക്? എന്താടാവും ഈ കൽക്കട്ടയെ രക്ഷിക്കാൻ കാളിമാതാവുണ്ട്, ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നായക്കുണ്ട്, അവൻ വരും. അവൻ വരുമെന്നോ? എങ്ങനെ വരും? എപ്പോ വരും? അനീതിയും അക്രമവും എവിടെ നടന്നാലും അവനവിടെ വന്നെത്തും. കൊടുങ്കാറ്റാ, ഞങ്ങളുടെ നായക്ക് വന്നാ ഇവിടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. നിന്റെയൊക്കെ നല്ലതിനു വേണ്ടി പറയാ, കൈ കിട്ടിയതൊക്കെ എടുത്തോണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത എവിടെയെങ്കിലും പോയി ഒളിച്ചോ. എത്രയും വേഗം രക്ഷപ്പെട്ടോ, ഇനി സമയമില്ല. ഞങ്ങളുടെ നായക്ക് വന്നു. Hey!
എന്നെ തൊട്ട് കളിച്ച ഒരുപക്ഷെ ഞാൻ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷെ എന്റെ പിള്ളേരെ തൊട്ടാ തല അരിഞ്ഞെടുക്കും ഞാൻ. നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങളുടെ സീനിയർ ഓഫീസർ തരും. സിനിമയ്ക്കുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തേക്കാം, പക്ഷെ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ പൊന്നു ഭാനു, ഇവിടെ ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ സിനിമയെ വെല്ലുന്ന രംഗങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്, അതിനിടയ്ക്കാ നിന്റെ സാർ എന്താടോ? സാർ ഒരു മിനിറ്റ്. ആ ഒരു മിനിറ്റ് ആ ഫോണും താഴെ വെക്കൂ. ആ പറയടോ സാർ. പത്രക്കാരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യങ്ങൾ ചോദിക്കുക, എന്താ മറുപടി പറയേണ്ടത്? അവന്മാരോടൊപ്പം പുതുതായിട്ട് എന്ത് പറയാനാ? ഉറക്കം തൂങ്ങിയിരിക്കണോ നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്? കില്ലേഴ്സിന് എന്താ നിങ്ങൾ പിടിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമായിരിക്കും. നമ്മൾ അവരെ പിടിക്കാനുള്ള ശ്രമത്തിലാണെന്നൊക്കെ വെച്ചങ്ങ് കാച്ചും. അവന്മാർ ചോദിച്ചുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്ക് റൂട്ടീൻ അല്ലേടോ. ആ ബോഡികളൊക്കെ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം തന്നെ. എന്താടി എന്റെ ഭാര്യ വല്ലാത്തൊരു മൂഡിലായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ സാർ. സോറി സാർ, ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിൽ സാറിന്റെ ബ്രദർ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്ന തൂണിൽ ആരോ കെട്ടിയിട്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അക്കൂട്ടത്തിലൊരാളോ അല്ലെങ്കിൽ പുറത്തു നിന്ന് വന്ന മറ്റാരെങ്കിലും ആയിരിക്കാം സാറിന്റെ ബ്രദറിന്റെ കൊലയാളി. കുറച്ചുപേർ കത്തിക്കുത്തേറ്റും കുറച്ചുപേർ ബോൺസ് തകർന്നുമാണ് മരിച്ചത്. സാറിന്റെ ബ്രദറിന്റെ കാര്യത്തിൽ ചെവിയിന്നും വായിന്നും ഉണ്ടായ ഓവർ ബ്ലീഡിംഗ് ആണ് മരണത്തിന് കാരണമായത്. എനിക്ക് വേണ്ടത് എന്റെ അനിയന്റെ മരണത്തിന്റെ റിപ്പോർട്ടല്ല. അവനെ കൊന്നത് ആരായാലും എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. അവനെ എന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് കൊല്ലണം. പിടിക്കണം പിടിക്കണം എന്ന് പറഞ്ഞാൽ പറയുന്നവർക്ക് എളുപ്പമാ. ഇതെന്താ വല്ല കോഴിയ താറാവാണോ? പറഞ്ഞോണ്ട് ഓടിച്ചെന്നങ്ങ് പിടിക്കാൻ. ഇപ്പൊ എന്റെ കയ്യിലെ ഫോണിലേക്ക് ഒരു ഇൻകമിംഗ് കോൾ എപ്പോ വരും, ആര് വിളിക്കുമെന്നൊക്കെ മുൻകൂട്ടി പറയാൻ പറ്റൂ? അതെങ്ങനെ പറയാൻ പറ്റും സാർ? ഫോൺ വന്നല്ലേ അറിയൂ. അതുപോലെ തന്നെയാ, ഇവനൊക്കെ കൊന്നു കഴിഞ്ഞിട്ടല്ലേ പോലീസിന് വിവരം കിട്ടും. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതാ എല്ലാ ബോഡിയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ്. ആ കൊലയാളി അത്ര നിസ്സാരക്കാരനല്ല, ഒരു 25 വയസ്സുള്ള യങ് മാനായി. അവന്റെ അടി കൊണ്ടിട്ടുള്ള എല്ലാ ബോഡികളുടെയും ബോൺസ് മുഴുവൻ ക്രാഷ് ആയിട്ടുണ്ട്. മാത്രമല്ല സ്കൾസും. ഇത്രയും കൂടി ജനങ്ങൾക്കിടയിന്ന് 25 വയസ്സുള്ള പവർഫുൾ ആയ ചെറുപ്പക്കാരന് ഈ നിസ്സാര തെളിവ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാന്? സോറി, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അവൻ ഏത് സ്റ്റേറ്റിലാണെങ്കിലും അവൻ ഏത് സ്ട്രീറ്റിൽ വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. എവിടെ വിളിച്ചാലും ഞാൻ വരും.
വന്ന മഹാസം നീയോ എൻ മനതാരിൽ ഞാൻ നിന്റെ ഷാജഹാനേ Binna haseena life kya jeena o main chalina tujh bin kya jeena na deewana wo qurbana aadhir mein aana എങ്ങനെ എണീക്കാനാ? രാത്രി മുഴുവൻ എവിടെങ്കിലും കറങ്ങി നടക്കും, വെളുക്കാറാവുമ്പോഴാ വന്ന് കിടക്കുന്നത്. ചെറി, എടാ ചെറി, ഡാ എണീക്കടാ. എന്താ അമ്മേ? കാപ്പി ഇവിടെ വെച്ചിട്ടുണ്ട്, എണീറ്റ് റെഡിയാവ്, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഡാ എണീക്കടാ. ആന്റി. എന്താടി? കോളേജ് ബസ് മിസ്സായി ആന്റി. ചെറിയോട് ഒന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് മമ്മി പറഞ്ഞു. വേറെന്തൊക്കെ പറഞ്ഞു നിന്റെ മമ്മി? കൊറേ കാര്യങ്ങൾ പറഞ്ഞു. പറ കേക്കട്ടെ. ചെറു ചോദിക്കുന്നതൊക്കെ നാണിക്കാതെ കൊടുക്കണമെന്ന് പറഞ്ഞു. ബൈക്കിന്റെ പിന്നിലിരിക്കുമ്പോ സ്പീഡ് ബ്രേക്കറിൽ കയറിയ നിന്നെ ഇറക്കി കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് നാണാവോ? അയ്യോടാ, നിന്റെ മമ്മിയുടെ പ്ലാനിങ്ങും ലോക്കൽ നമ്പറും ഒന്നും ഇവിടെ ചെലവായില്ല മോളെ. ഇത് ചെറിയ എന്താണ് ഇത്ര കാര്യമായിട്ട് വായിക്കുന്നത്? ഒന്നുമില്ല ചെറി, ഒന്ന് ഇംഗ്ലീഷ് വായിക്കാൻ നോക്കിയതാ. ഈ ബ്രൂട്ടൽ എന്ന് വെച്ചാൽ എന്താർത്ഥം ചെറി? ഈ നിഷ്ഠൂരം എന്ന് കേട്ടിട്ടില്ലേ? തെളിച്ച് പറഞ്ഞു തന്നൂടെ. നിന്നെ ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം പഠിപ്പിക്കേണ്ടി വരും. കാലത്ത് പേപ്പർ തുറന്ന ഇതേ ഉള്ളൂ. എന്ത് പണി അമ്മേ, കഴിക്കാടുത്ത് നോക്കിയേ. ഓ, ലേറ്റ് ആയി. മനുഷ്യനെ ഇങ്ങനെ പെടാപ്പാട് പെടുത്താതെ രാവിലെ നിനക്കൊന്ന് എഴുന്നേറ്റ് റെഡിയായി കൂടെ. ഏ, നിന്റെ അമ്മാവനല്ലേ സിഇഒ, ഒരു ഫോൺ ചെയ്ത് ഓഫീസിൽ വരാൻ ഒരു മണിക്കൂർ ലേറ്റ് ആവുന്ന പറ. അമ്മാനെ തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നേ, ഫോൺ എടുക്കുന്നില്ല. കൊണ്ടുപോകാൻ മറന്നു. നിന്റെ അമ്മാവൻ ഇതുവരെ താഴത്തേക്ക് വന്നിട്ടില്ല. വന്നില്ലേ? അമ്മാവാ. ആഹാ, ഇതെന്താ അമ്മാവാ പൊതച്ചു മൂടിയിരിക്കുന്നത്? പനിക്കുന്നുണ്ടോ? പേടിച്ചിരിക്കുകയാണ്. ഓഫീസിൽ നിന്ന് വിളിച്ചാ നാട്ടിൽ പോയെന്ന് പറ, അല്ലെങ്കിൽ എന്റെ ശവോടെ കഴിഞ്ഞെന്ന് പറ. അതിനമ്മാവ നോട പറയുന്നതിന് ഒരു പരിധിയില്ലേ? സത്യം എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ കാര്യം എന്നോട് പറ. കമ്പനി കാറിൽ ഞാൻ അടിച്ചു പൊളിച്ച് ഓഫീസിലേക്ക് പോവുകയായിരുന്നു. അന്നേരം എനിക്കൊരു ഫോൺ വന്നു. ഹലോ, മാരേജ് ബ്യൂറോയിൽ നിന്നയച്ചെന്ന് നിങ്ങളുടെ ഫോട്ടോ എന്റെ പെങ്ങൾക്ക് ഇഷ്ടമായി. നിങ്ങൾ വന്ന് പെണ്ണിനെ ഒന്ന് കാണു, ഇഷ്ടമായി നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. ആയിക്കോട്ടെ, ഓക്കെ. പെണ്ണ് കിട്ടാതെ ജീവിതം എടുത്തിരുന്ന എനിക്ക് അപ്പൊ വന്ന ഫോൺ കാള് ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടം കിട്ടിയ പോലെ ആയിരുന്നു. ലൈഫ് കോഞ്ഞാട്ടയാകാതിരിക്കാൻ ഞാൻ വണ്ടി വെട്ടിത്തിരിച്ച് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി. ആ വായി കിടക്കുന്ന മുറുക്കാനും തുപ്പിക്കലടാ. ഡാ, ആ കത്തിയൊക്കെ ഒന്ന് മാറ്റി വെക്കേ. നമ്മുടെ രീതികളും പെരുമാറ്റങ്ങളും ഒന്ന് മാറ്റണം. നമ്മൾ റൗഡികളാണെന്ന് അറിയാൻ പാടില്ല. ചെറുക്കൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ, നമ്മളും സോഫ്റ്റ് ആയി പെരുമാറണം. മനസ്സിലായടാ? ഈ ഫോട്ടോയിൽ കാണാൻ എന്ത് രസം! ദുൽഖർ സൽമാനെ പോലെ ഉണ്ട്. ഫോട്ടോയിൽ ഇത്ര സുന്ദരനാണെങ്കിൽ നേരിട്ട് കാണാൻ എന്ത് ഭംഗിയായിരിക്കും.
ചെറുക്കം വരുമെന്നല്ലേ പറഞ്ഞത്? എന്താ അച്ഛൻ? നമസ്കാരം. ആള് വന്നിട്ടില്ലേ? ഏതാള്? ആളുകളൊക്കെ കല്യാണത്തിൽ പോരെ? അല്ല അച്ഛൻ, എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് കാലായി. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ വലവന്റെ അച്ഛന്റെ കാര്യം എനിക്ക് പറയേണ്ടതുണ്ടാ? നിങ്ങൾ പെണ്ണിനെ വിളിക്ക്. ഇവളൊരു കിളന്ത് പീസാണല്ലേ, നടന്ന ലാട്ടറിയ. അദ്ദേഹത്തിന്റെ കാലത്തൊട്ട് അനുഗ്രഹം മേടിച്ചോളൂ. ഈ കാലത്ത് പെമ്പിള്ളർക്ക് അങ്ങനെ വല്ലതും ഉണ്ടാ? അങ്ങോട്ട് ഇരിക്ക്, കുട്ടി എനിക്ക് ഇഷ്ടമായി. അല്ല, ആളപ്പെട വരാന്ന് പറഞ്ഞതാണല്ലേ ആളാളെന്ന് പറഞ്ഞോണ്ട്. തന്നെ എനിക്ക് ഇഷ്ടമായി. എന്നോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. പേഴ്സണലായിട്ട് സംസാരിക്കാനാണെങ്കിൽ ചെറുക്കനോട് സംസാരിക്കാം. ചെറുക്കന്റെ അച്ഛനോട് സംസാരിക്കുന്ന എങ്ങനെ? താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. പെണ്ണ് എനിക്ക, പയ്യൻ ഞാൻ. അപ്പൊ ഈ ഫോട്ടോ അതി കാണുന്ന ഞാന്. മോളെ ഒന്ന് നിക്ക്, മോളെ പറയട്ടെ. കോളേജിൽ പഠിച്ചപ്പെടുത്ത ഫോട്ടോയും കൊണ്ട് വയസ്സാം കാലത്ത് പെണ്ണുകളം വന്നിരിക്കേ? കുറച്ച് ലേറ്റാ, ജീവിതം അവസാനിക്കാറായില്ലടാ. താൻ എന്തിനാ വെറുതെ കണ്ടുനിട്ടുന്നത്? ഞാൻ കാര്യം ചോദിക്കട്ടെ, സൈന്യത്തിൽ ഹീറോ ആരാ? അത് മമ്മൂട്ടി. താപ്പാനേലോ? അത് മമ്മൂട്ടി. അങ്ങനെയൊക്കെ ഫാൻസ് കുറഞ്ഞ കൂടിയാ? പിന്നെ കൂടി. അതായത് 20 വർഷം മുമ്പ് മമ്മൂട്ടിയെ ഇഷ്ടപ്പെട്ട അതേ ആൾക്കാര് ഇപ്പോഴും അങ്ങേരെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഫോട്ടോയിൽ എന്നെ ഇഷ്ടപ്പെട്ടു, ഇപ്പൊ എന്തുകൊണ്ടാ ഇഷ്ടപ്പെടാതെ? ഫാൻസ് വേറെ, പെണ്ണ് വേറെ. എന്നാല് പറഞ്ഞു, രണ്ടു ഒന്നാ. പഴക്കം കൂടി എന്ന് പറഞ്ഞ് വീഞ്ഞ് ഈ ലോകത്താരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കോളൂ? പറയണോ? ഇല്ല. ഇതും അതുപോലെ തന്നെ, വയസ്സൽപ്പം കൂടിപ്പോയെന്നേ ഉള്ളൂ, യൗവനത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല. മര്യാദയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാം, അപ്പൊ കുറച്ച് വേഗം വിളിച്ചോളൂ. ഹലോ, വിളിച്ചു വരുത്തിയത് അടിക്കാനാണെങ്കിൽ കൊട്ടേഷൻ ഞാൻ അങ്ങോട്ട് തരും. സിറ്റിയിലെ ഗുണ്ട കീരി ബാബുജി അറിയോ? എന്താ, തനിക്കറിയോ? എന്റെ ഒരു ഒറ്റ ഫോൺ കോളിൽ അവൻ വന്ന് നിന്നെ പോക്കും. ഇനി ഇതെന്റെ വാശിയാ, ഈ പെണ്ണിനെ ഞാൻ കെട്ടിയിരിക്കും. അണ്ണൻ കീരി ബാബുന്റെ ആളാ. ചെറുക്കൻ വരുന്നു പറഞ്ഞോണ്ട കത്തി വടിവാളൊക്കെ മാറ്റി വെച്ച്. അണ്ണാ, ഇവനെ കാച്ചേക്കട്ടെ. ആ, നിർത്ത്. കാര്യങ്ങൾ ഇപ്പോഴാ മനസ്സിലായത്. ഇവിടെ ചോരപ്പുഴ ഒഴുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ജിംഖാന ഗ്രൗണ്ടിലേക്ക് വാടരുത്. ഞാൻ ഒറ്റയ്ക്കാ, നിങ്ങൾ 20 പേരുണ്ട്. ഒരു 20 പേരെ കൂടെ കൂട്ടിക്കോ, അല്ലെങ്കിൽ 40 പേരെ കൂട്ടിക്കോ. നിനക്കൊന്നും എന്റെ രോമത്തെ തൊടാൻ കഴിയില്ല. പൂഴിക്കിടക്കൻ എടുക്കും ഞാൻ. അവിടുന്ന് ജീവനും കൊണ്ട് ഓടി എന്റെ പുറകെ. കുറെ ദൂരം വന്നിട്ട് അവന്മാർ തിരിച്ചുപോയി. പക്ഷെ എന്റെ ഫോൺ നമ്പർ അവരുടെ കയ്യിലുണ്ടല്ലോ. ഈ ഭൂമി മലയാളത്തിലുള്ള സകല തെറികളും അവന്മാരെനിക്ക് മെസ്സേജ് അയക്കുക. ഇടയ്ക്കിടയ്ക്ക് കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാനറിയാതെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചോ? അമ്മാവാ, ടീനേജിലെ ഫോട്ടോയും കൊണ്ട് ഈ പ്രായത്തിൽ പെണ്ണ് കാണാൻ പോയ തെറ്റല്ലേ? അതിനേക്കാളും വലിയൊരു തെറ്റ് എനിക്ക് പറ്റി. കീരി ബാബുജിയുടെ പേര് പറഞ്ഞു. ഈ കാര്യം അവരെങ്ങാനും അറിഞ്ഞ അവൻ നേരിട്ട് തന്നെ തട്ടു. അമ്മാവൻ പേടി ആ കീരി ബാബുനല്ലേ? അത് ഞാൻ മറ്റു തരാം. പുതലക്കൂട്ടി കൊണ്ടുപോയി നമ്മുടെ തല വെച്ച് കൊടുക്കണോ? പെട്ടുപോയില്ലേ, ഒരു കൈ നോക്കാം. അമ്മാൻ വാ. ഹായ് മച്ചു. എങ്ങോട്ടാ ബാബുജി? കാണാ, അണ്ണൻ അവിടെ ഒരു കേസ് ഡീൽ ചെയ്തോണ്ടിരിക്കാ. വെറ്റി എന്തു അടേ. ഈ ഏരിയയുടെ അവകാശം മുഴുവൻ ഞങ്ങൾക്കാടാ, നീ അതിനകത്ത് കയറി വരകും. എന്റെ പേരിലാണെങ്കിലും പ്രോപ്പർട്ടിയിലാണെങ്കിലും കൈവച്ച കൊന്നുകളയും. അമ്മാവാ, എന്താടാ അങ്ങോട്ടും നോക്കി? എടാ മോനെ, അമ്പലത്തിൽ പോയാ ഭക്തി മാത്രമേ പാടുള്ളൂ. പൂജാരിയുടെ മോളെ ലൈൻ അടിക്കാൻ നോക്കല്ലേ, മുഖം തിരിക്കടാ, തിരിക്ക് പോ അമ്മാവാ. ഞാൻ ശരിക്കും ഒന്ന് കണ്ടോട്ടെ? എടാ വെറുതെ ഇരിക്കാം അമ്മാവാ. ഞാൻ ഇവളെ കല്യാണം കഴിച്ചാലേ, ഇന്നലെ അമ്മാവനോട് അന്ന് കണ്ട പെണ്ണിന്റെ കാര്യമില്ലേ, അത് നമുക്ക് ശരിയാക്കാന്നേ. എങ്ങനെയുണ്ട് ഐഡിയ? എന്നെ കൊലക്ക് കൊടുത്തേ നീ അടങ്ങൂ. എടാ, നമ്മൾ ഇവിടെ വന്നത് ഉണ്ടായ പ്രശ്നം പറഞ്ഞു തീർക്കാനാ, പുതിയ പ്രശ്നം ഉണ്ടാക്കാനല്ല. നീ ആയതിന്റെ പാടാ, ഞാൻ പോവുക. ചക്കരക്കുട്ട, പാവന്റെ പൊന്നെ. അണ്ണൻ നിങ്ങളെ വിളിക്കുന്നു. ഇതുപോലെ വില്ലിച്ച് അകത്ത് പോയ ഏതോ ഒരുത്തന്റെ ബോഡി അതാ ചുവന്നോണ്ട് പോകുന്നത്. വാ മോനെ, ഇങ്ങോട്ട് വാ. അമ്മ ഞാൻ ഇല്ല കൂടെ. അണ്ണാ, ഞാൻ പറഞ്ഞില്ലേ ഇവനാ അന്ന് വീട്ടിൽ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാള്? കൊള്ളാലോ, പിന്നെന്താ വേണ്ടെന്ന് വെച്ചത്? ആ ഇവനല്ലണ്ണാ, പുറകിലൊരുത്ത് നിക്കുന്നില്ലേ ആ കൊള്ളൻ, അവനാ. എടാ പന്ന പറട്ടെ, ഈ മൂത്ത് നരച്ച പ്രായത്തില് നിനക്കെന്തിനാടാ ഒരു കല്യാണം? ഇവന് മൂപ്പ് മാത്രല്ല, എല്ലാം കൂടുതലാ. അണ്ണന്റെ പേര് നാട് നീള നടന്ന് നാറ്റിക്കവൻ. അണ്ണനെ അറിയാവുന്ന പറഞ്ഞ് ഞങ്ങളെ സ്കെച്ച് ചെയ്യാൻ നോക്കിയവൻ.
എവൻ ആള് കൊള്ളാവല്ലോ. നീ ഞങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെ വരട്ടാൻ നോക്കുന്നു. അല്ല, നിന്റെ പേരെന്താ? ജിലേബി. ജിലേബിയാ? ജിലേബി എന്ന് പേരാ? വേറൊന്നും കിട്ടില്ലടാ. എന്റെ പപ്പയ്ക്ക് ഒരു ബേക്കറി ഉണ്ടായിരുന്നു, അവിടെ ജിലേബിയാ സ്പെഷ്യൽ. ഞാനൊരു ജിലേബി കൊതിയനു, അതിനെന്നെ കളിയാക്കി വിളിക്കുന്ന പേരാ ജിലേബി. നിന്റെ പേരെന്താ? ചെറീന. ചെറീന? ഇതിനും എന്തെങ്കിലും കഥയുണ്ടോടാ? ജസ്റ്റ് ചെറി, നിക്നേമാ. ആഹാ, അവനൊരു സ്വീറ്റിന്റെ പേരും നീ ഒരു ഫ്രൂട്ടിന്റെ പേരും ഇട്ടുണ്ട്. ആളെ കളിയൊക്കെ ഇറങ്ങിയിരിക്കാം. ഹൈദരാബാദിലുള്ളവർക്ക് ബാബുജിയുടെ പേര് ഉപയോഗിക്കാൻ അവകാശമല്ലേ? ബാബുജിയെ ജനങ്ങൾ സ്നേഹിക്കുന്നു, ബാബുജിയെ ജനങ്ങൾ ആരാധിക്കുന്നു. അതുകൊണ്ടാ പേര് ഉപയോഗിച്ചത്. എന്താടോ പുതിയ കഥ കൊണ്ട് ഇറങ്ങിയിരിക്ക നീ? എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊരു വാഴയ്ക്കാൻ മനസ്സിലാകുന്നില്ല. താൻ മനസ്സിലാക്കണമെന്നില്ല, അണ്ണന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഹൈദരാബാദിൽ ബിരിയാണി അത്രയ്ക്ക് ഫേമസ് ആണോ, ബാബുജിയുടെ പേരും അത്രയ്ക്ക് ഫേമസ് ആണ്. ഒരു കുട്ടിക്ക് സ്കൂളിൽ സീറ്റ് കിട്ടിയില്ലെന്ന് വയ്ക്കേ, ബാബുജിയുടെ പേര് പറഞ്ഞാൽ മതി. ഇനി കോളേജിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലോ, അപ്പോഴും ബാബുജിയുടെ പേര് പറഞ്ഞാൽ മതി. എന്തിന്? ഹൈദരാബാദിൽ ചാർമിനാർ അത്ര ഇമ്പോർട്ടന്റ് ആണോ, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ കീരി ബാബു. അല്ലേ അമ്മാവ? എന്താടാ സോപ്പിടാ നോക്കോ നീ വെല്ലിച്ച? എന്താടാ പറഞ്ഞോട്ടെ? ആ പറഞ്ഞോട്ടെ. നീ പറഞ്ഞോടാ. ഈ വിവരം കേട്ടവന്മാർക്ക് അറിയില്ല പുറത്തുള്ള നിങ്ങളുടെ വില. ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ ഒരു സിനിമ, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ്. ഇവർക്ക് ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? 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 ഇല്ല, പറ്റില്ല. എന്നാ ഞാൻ എടുക്കും. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ബാബുജിയുടെ ആളാന്ന് പറഞ്ഞു. എടോ, ബാബുജിയുടെ പേര് പറഞ്ഞാൽ പോലീസ് ലൈസൻസ് ചോദിക്കില്ല, ട്രാഫിക് പെറ്റിയടിക്കില്ല, പമ്പിൽ പൈസയും വേണ്ട. അങ്ങനെ ഒരു പവർഫുൾ മാന്റെ പേര് ഉപയോഗിച്ചതിൽ എന്താ മിസ്റ്റർ തെറ്റ്? അതിലൊരു തെറ്റുമില്ല. ലോകം മുഴുവൻ നടന്ന് ഞങ്ങളുടെ പേര് നാറ്റിച്ചോളാവുന്ന വല്ല നേർച്ച ഉണ്ടോ നിനക്ക്? ഓ, ഞാൻ ഒന്നും മിണ്ടുന്നില്ലേ. ഇവരെ പോലുള്ളവരോടൊക്കെ സംസാരിച്ചാലല്ലേ ഫീൽഡിലെ നമ്മുടെ വില അറിയാൻ പറ്റൂ. ആ, അവിടെ കൊടുക്കേ. സാർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ? അമ്മ ഒന്നെടുത്തേ. ഇനി അതിന്റെ ഒരു കുറവും കൂടി ഉള്ളായിരുന്നു, കെട്ടിപ്പിടിച്ചിരുന്ന ഫോട്ടോ ആയിരുന്നു. ആ കൈയൊന്നും ഇങ്ങോട്ട്. ചേട്ടാ, കോളേജിൽ പോവാ. സാറിന് ബംഗ്ലാ? അതെ അമ്മാവ, ഞങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ. നിക്ക് നിക്ക്, നീ എന്ത് ഭാവിച്ചാ? ആ പെണ്ണിന്റെ കൂടെ നിക്കാൻ പോവാ? എടുക്കമ്പോ. ഇത് ചൈന സെറ്റാടാ, ഡ്യൂപ്ലിക്കേറ്റ്. ചാർജ് ഇല്ല. കൊള്ളാലോടാ, ചാർജ് ഉണ്ടെങ്കിൽ നീ എടുക്കുവല്ലേ. അതും കല്യാണപ്രായമായ പെണ്ണിന്റെ കൂടെ വന്ന്. അതിലെന്ത് എത്ര തെറ്റ്? നല്ല പബ്ലിസിറ്റി കിട്ടും, നല്ല നല്ല കുടുംബത്തിൽ നിന്ന് ആലോചനയും വരും. നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? നീ കോളേ പോവാ. അല്ല സാർ, ഏത് കോളേജില? നീ ഇവിടുത്തെ സെൻസസ് എടുക്കാൻ വന്നതാ? നമ്മൾ വന്ന കാര്യം കഴിഞ്ഞില്ലേ, നമുക്ക് ഇവിടുന്ന് പോവാം. അതല്ല അമ്മാവ, ഏത് കോളേജാന്ന് അറിഞ്ഞു വെക്കുന്ന നല്ലല്ലേ. എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങോട്ട് പോയാ ബാബുജിയുടെ പെങ്ങൾ ആ കോളേജിലുണ്ട്, അങ്ങോട്ട് അടുക്കണ്ടെന്ന് പറയാലോ. ശരിയല്ലേ സാർ? കറക്റ്റ്. ബിടെക് ഫൈനൽ ഇയർ, ശ്രേയ എഞ്ചിനീയറിംഗ് കോളേജ്. പറയടാ, എല്ലാം പറഞ്ഞു കൊടുക്ക്. പിൻകോഡും പോസ്റ്റൽ അഡ്രസ്സും ഹൈറ്റും വെയിറ്റും രാശിയും നക്ഷത്രവും എല്ലാം പറഞ്ഞു കൊടുക്ക്. എന്താ ഒരു ചേർത്ത? നല്ല മുഹൂർത്തം നോക്കി കിട്ടിച്ചു കൂടെ. ഇയാൾ ഇത് എവിടുത്തുകാരന്? എന്താ തന്റെ പ്രശ്നം? ബാബുജിയെ കാണാൻ വരുന്നവർക്ക് പെങ്ങളെ കല്യാണം ആലോചിച്ച് വരുന്നതാണ്. അക്ഷരമുണ്ടരുത്. ഒരു വീട്ടിൽ കയറി വന്നാൽ എങ്ങനെയാ പെരുമാറുന്ന വിവരദോഷി? അല്ലെങ്കിൽ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. നിന്റെ അമ്മാവനെ സാർ, ആരെന്ത് പറഞ്ഞാലും ഞാനൊരു സൽസ്വഭാവിയാണ്, സാറിന് മനസ്സിലായല്ലോ. നീ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് നിന്റെ ക്യാരക്ടർ എനിക്ക് നന്നായി മനസ്സിലായി. ഓ, സമാധാനമായി. നിനക്കിനി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വന്ന് കാണാം. താങ്ക് യു സാർ. ഒരു ചെറിയ റിക്വസ്റ്റ്, എന്റെ അമ്മാവനെ ഇനി ആരും പേടിപ്പിക്കരുതെന്ന് പറയണം. നീ ധൈര്യമായിട്ട് വെക്കൂ. താങ്ക് യു സാർ. താങ്ക് യു സാർ. പുലിയാണ് കേട്ടാ. എന്താ അമ്മാരുടെ ശബ്ദമൊക്കെ അടിച്ചു പോയോ? ശബ്ദം മാത്രമല്ല, എന്റെ ജീവൻ തന്നെ പോയാലും നിന്റെ കയ്യിൽ ഇരിപ്പിന്. ആ പെണ്ണിന്റെ ഫോട്ടോയും അഡ്രസ്സും എന്തിനാ കൊന്നു കളയോ അമ്മാര്? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അവൾ എനിക്കിഷ്ടമായി, ഞാൻ പ്രേമിക്കാൻ പോവാ. തലയിലെടുത്ത് എന്റെ തലയിലെടുത്ത് ഇതിനെ എങ്ങോട്ടാടാ? അവളുടെ കോളേജിലേക്ക്. മഞ്ജു, മഞ്ജു, ഞാൻ നിന്നെ ഇഷ്ടമാണ് പറഞ്ഞപ്പോഴൊക്കെ നീ എന്നെ ഒഴിവാക്കി. ഇപ്പൊ നീ എന്നെ ഇഷ്ടമാണ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാടും. പറയുന്നോ അതോ ചാടണോ? മോളെ മഞ്ജു, അവൻ ആലോചിക്കാനുള്ള സമയം കൊടുക്കല്ലേ. ഇഷ്ടമാണെന്ന് ഒന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവൻ ചാടും. മോളെ, എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുക ജാനലുകാർ. അവരത് പല പ്രാവശ്യം കാണിച്ച് നമ്മുടെ കോളേജിന്റെ മാനം കളയും. മോളെ, ടിവിക്കാരില്ലല്ലോ. ടിവിക്കാരൻ തന്നെ പ്രത്യേകിച്ച് സെൽഫോൺ ഉണ്ടല്ലോ, അല്ലെങ്കിലേ പിള്ളേര് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഒന്ന് പറഞ്ഞേക്ക് മോളെ. സാറേ, കണ്ടവനൊക്കെ മോളി കറി ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞ ഉടനെ പറയാൻ പറ്റുമോ? എടാ മര്യാദക്ക് പറയുക, താഴോട്ടിറങ്ങണ. ഞാൻ താഴോട്ടിറങ്ങണെങ്കിൽ ഇഷ്ടമാണ് പറയണം. മഞ്ജു മര്യാദക്ക് പറഞ്ഞു, കൂടുതൽ ആലോചിക്കണ്ട, ഞാനിപ്പോ ചാടും. ഡാ, അവനെ കണ്ടിട്ട് നിന്നെക്കാളും വലിയ വട്ടാണെന്നാ തോന്നുന്നത്? എന്നെക്കാളും വലിയ വട്ടൻ ഈ ലോകത്ത് കാണില്ല. ഇവനിനി അതിന്റെ മോളിലും ചാടുവോ? മഞ്ജു, നീ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മോളിൽ ചാടും. നമ്മുടെ കോളേജിൽ
നിൽക്കുന്നത് നമ്മുടെ കോളേജിന് പോകുന്നല്ലേ. ആരാണാ നീ? ഇവിടെ ഞാൻ ആരാണെന്നുള്ളത് മുഖ്യമല്ല, എന്താണ് എന്റെ പ്രശ്നം എന്നുള്ളതാ മുഖ്യം. മഞ്ജു അവനോട് ഇഷ്ടമാണെന്ന് പറയാൻ പാടില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ചാടുമെന്ന് ഒരുത്തൻ, പറഞ്ഞാ ചാടുമെന്ന് വേറൊരുത്തൻ. ഇത് പണിയാവുമല്ലോ ഈശ്വര. ഇപ്പൊ എന്താ കുട്ടി ചെയ്യുക? ഒരുത്തനോട് പറഞ്ഞാ മറ്റവൻ ചാടും. കുട്ടി ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ അവളെ ടെൻഷൻ അടിപ്പിക്കല്ലേ. നിങ്ങൾ ആരാ ചാടി ചാവണ്ടത്? നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. എന്റെ പൊന്നു മച്ചു, എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ എനിക്കൊരു ഭാരമായിട്ട് നീ ഇതിന്റെ മോളി ഒന്ന് കേറിയല്ലോ. നീ എന്തിനാ വേണ്ടത് പണിക്ക് പോയെ? അവളെ ഇഷ്ടമാണെന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ഓവർ ആക്ഷൻ കാണിക്കാൻ താഴെ ഇറങ്ങടാ, നിന്നോട് ഒരു സത്യം പറഞ്ഞു. എന്തോ ഒന്ന് സത്യം താഴോട്ട് ഇറങ്ങി വന്നാ പറയാം. ശരി, ദാ വരുന്നു. ഇവനാരും മായാവിയാ. എടാ ചെറി, എന്താ സത്യം? സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി ഒരാളെ പേടിപ്പിക്കാം, പക്ഷെ അത് സ്നേഹിക്കുന്ന പെണ്ണിനെ ആവരുത്. അവൾ എന്റെ, നീ സ്കൂട്ടായിക്കോ, പോട്ടോ. അത് ശരി, ഇതാണ് വലിയ സത്യം മോനെ. അവൾ ആ കീരിബാബുവിന്റെ പെങ്ങളാ, വെട്ടും കുത്തൊന്നും അവന്മാർക്കൊരു പുത്തരിയല്ല. അപ്പൊ നീ എങ്ങനെ വളയ്ക്കും? അതൊന്നും എനിക്കും ഒരു പുത്തരിയല്ല. എന്താ മോൻ സമയം കളയാതെ പുസ്തകം എടുത്തു വെച്ച് പഠിക്കാൻ നോക്ക്. നീ ഇതെങ്ങോട്ടാ? മഞ്ജുനൊന്ന് കണ്ടിട്ട് പോ. നിനക്ക് എന്തിനാ കേടാടാ ചാകാൻ തുറിച്ച് ഇറങ്ങിയിരിക്കുക? എന്റെ ചകടിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. വാടാ ഇങ്ങോട്ട്. അമ്മാവൻ ഇങ്ങോട്ട് വാ. എന്താടാ ഇത്? എന്തെങ്കിലും എടുത്തോട്ടെ ബാബുജി. എടേ ബാബുജി, നീ അറിഞ്ഞോ രാവിലെ ഇവിടെ വന്ന വായി നോക്കി എന്താ ചെയ്തെന്ന്? നമ്മുടെ മോളവനെ പ്രേമിച്ചില്ലെങ്കിൽ പത്താം നിലയുടെ മോളിൽ നിന്ന് ചാടി ചാകുന്ന ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ എന്താടി കൊച്ചെ, അവൻ അങ്ങനെ പറഞ്ഞതല്ലേ? ഇത്രയും നാളും നമ്മുടെ പേര് മാത്രമേ ഉപയോഗിച്ചുള്ളൂ, ഇപ്പൊ കുടുംബത്തിൽ കയറിയായി കളി. ഇവനെ ഈ കണക്കിന് വിട്ടാലേ ഇന്ന് പ്രേമിക്കുന്നു എന്ന് പറഞ്ഞവൻ നാളെ നമ്മുടെ കൊച്ചിനെ അടിച്ചോണ്ട് പോയാലും. എന്താടാ, ഒന്നും മിണ്ടാതെ പഴം വിഴിഞ്ഞു പോലെ ഇരിക്കണേ. ഞാൻ ഈ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ ചെറി? മഞ്ജുവിന്റെ കൂടെ പഠിക്കുന്ന ഏതോ ഒരുത്തൻ അവൾക്ക് വേണ്ടി ചാടി ചാകുമെന്ന് പറഞ്ഞപ്പോ ജീവൻ പണയം വെച്ച് ചെറിയ രക്ഷിച്ചത്. അല്ല ഇവളെ. ഇവിടെ വന്ന് പറഞ്ഞൊരു മുഴുവൻ പച്ച കള്ളവാ. ഇവിടെ പ്രേമിക്കുന്നു അവൻ അവിടെ വെച്ച് പറഞ്ഞത്. എടോ, കാര്യങ്ങളുടെ കിടപ്പറിയാതെ നിങ്ങൾ സംസാരിക്കുന്ന ഉണ്ടായ കാര്യം ഞാൻ പറയാം സാർ. അവിടെ നടന്ന കംപ്ലീറ്റ് സംഭവങ്ങളും പ്രേമമെന്ന വാക്കിന് ചുറ്റിപ്പറ്റിയായിരുന്നു. ഇതിനിടയിലെപ്പോഴും അറിയാതെ ഞാനും പ്രേമിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞുപോയി സാർ. സാറിന്റെ പെങ്ങളോട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ അങ്ങനെ പെരുമാറുമോ? പെരുമാറുമോ? നീ ഇവൻ പറഞ്ഞു വിശ്വസിക്കരുത്. ഇവൻ ഈ നാടകം കളിക്കുന്നതിന് പിന്നിൽ എന്തോ വലിയൊരു ഉദ്ദേശമുണ്ട്. സാർ, നമ്മൾ തമ്മിലുള്ള അഗാധമായ ഈ അടുപ്പം ഇവന്മാർക്ക് ആർക്കും പിടിക്കുന്നില്ല. അതുകൊണ്ടാ സാറിന്റെ പെങ്ങളെ ഇവന്മാർ അവനെ കൊണ്ട് കെട്ടിക്കും സാർ. എന്താടാ നീ ഞങ്ങളെ കൂട്ടിത്തരിക്കോ? നിന്നെ കുറിച്ച് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനത് കാര്യമാക്കുന്നില്ല. എനിക്ക് നിന്നെ നല്ല വിശ്വാസം. എന്റെ അനിയത്തെ രക്ഷിച്ചതിന് താങ്ക്സ്. പോയിട്ട് വാ. സാറ് പുലിയാണ് സാർ. അമ്മാവാ, മണ്ണും ചാരി നിന്നോ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ അവസ്ഥയായി. വേലിയിലിരുന്ന പാമ്പിനെ എടുത്താ നമ്മള് പോണം. അവളോടൊന്നു പറഞ്ഞു, അവനോട് മറ്റൊരു തരത്തിൽ പറഞ്ഞു. സത്യാവസ്ഥ അവൻ അറിയുമ്പോ നമ്മൾ രണ്ടുപേരും ജീവനോടെ ഉണ്ടാവോ? ഞാനൊന്നും അറിയിക്കില്ല. എല്ലാവരും അവരോട് ഡെസ്കിലേക്ക് പോയിക്കോളൂ. വിളിച്ചായിരുന്നു? ആ വിളിച്ചു. അവനെവിടെ? എനിക്കറിയില്ല മോളെ. അവനുമായിട്ടുള്ള സകല ഫ്രണ്ട്ഷിപ്പും ഞാൻ കട്ട് ചെയ്തു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും എനിക്കറിയണ്ട. അവനോട് എന്നെ വന്ന് കാണാൻ പറയാം. 10 മിനിറ്റിനുള്ളിൽ അവൻ വന്ന് എന്നെ ലവ് ചെയ്യുന്നില്ലെന്ന് പറയണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്ന് കുഴിച്ചു മൂടും. എന്താ സാറേ, ആ പെണ്ണി കണ്ട വർത്തമാനൊക്കെ പറഞ്ഞ സാറിന് ഒരു കുലുക്കമില്ലല്ലോ. സുനാമി വരുമെന്ന് പ്രതീക്ഷിച്ചതാ, വന്നതൊരു ചെറിയ ചുഴലിക്കാറ്റാ. ആ താൻ പോയിക്കോ. എന്റെ അമ്മോ, ഈ പെണ്ണിന് എന്തായാലും അവന് ഇഷ്ടമല്ലെന്ന് മനസ്സിലായി. അവനെയും കൂടി ഒന്ന് കറക്കിയെടുത്താ നമുക്കൊരു മനസ്സമാധാനം കിട്ടും. ഓ മഞ്ജു, നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ മോത്ത് നോക്കി പറയണം. ഏയ് താനാരാ, എന്തേ പറയുന്നേ? നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, കേക്കേണ്ടവർ കേട്ടോളും. കേക്കേണ്ടവര് കേക്കണെങ്കിൽ അവരോട് പറഞ്ഞ പോലെ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞ ഞാൻ വീണ്ടും അവളെ പ്രേമിച്ചു പോകും. പറയാൻ വന്ന കാര്യം ഇവളോട് പറയാൻ പോവില്ലേ കൊച്ചെ? ഒരു നല്ല പൂ കണ്ടാൽ പൂമ്പാറ്റ എന്നെ പ്രേമിക്കില്ലേ? പ്രേമിക്കും. അതുപോലെ ഹാൻസമായ ഞാനും സ്ലിമ്മും ട്രിമ്മും ആയ നിന്റെ ഈ ഫ്രണ്ടും പ്രേമിച്ചാൽ തെറ്റാവോ? ആവില്ലല്ലോ. കൂൾ കൂൾ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റായി എന്നോട് പറ. ആങ്ങളെ റൗഡിയാന്ന് കരുതി എന്റെ അമ്മാവരെ മെക്കിട്ട് കയറുന്ന എന്തിനാ? ഞാൻ ചെയ്ത തെറ്റ് നിന്നെ ആദ്യമായി കണ്ടപ്പോ തോന്നിയ ഇഷ്ടം ധൈര്യമായി തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രം.
ഇനി ഇതിന്റെ പേരിൽ എന്റെ അമ്മാവനോട് വെക്കിട്ട് കയറരുത്. എല്ലാം അവിടെ തീരുക. ഗുഡ് ബൈ. ഇനി നമ്മൾ കാണില്ല. എന്റെ പൊന്നു മോനെ, ഇപ്പോഴാ നിനക്ക് വിവരം വെച്ചത്. അല്ലെ എന്താ നിന്നത്? ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മോനെ വേണ്ട, ഇപ്പൊ വരാം. എടി മഞ്ജു, ഹലോ, നിങ്ങളോട് കേൾക്കാൻ പറയാ. നോക്കടി, പ്രേമിച്ച അണ്ണെ തള്ളി പറഞ്ഞ ഒരു പെണ്ണ് ഇതുവരെ ഗതി പിടിച്ചിട്ടില്ല. നഷ്ടപ്പെടുന്ന പ്രണയം മനസ്സിന്റെ നീട്ടില്ല. നിനക്കത് മനസ്സിലാവില്ല. നിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ ഒരു കോൾ, ഞാൻ വരാം. സന്തോഷത്തോടെ വരാം. ഇപ്പൊ പോട്ടെ. എടാ ചെറി, ആ പെണ്ണിന്റെ കാര്യം നീ അങ്ങ് പറഞ്ഞേക്കടാ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണെ എങ്ങനെ മറക്കും മാവ? സ്നിഫർ ഡോഗുകളുടെ ഡിറ്റക്ഷൻ പ്രകാരം ഇവിടെ എൻക്വയറി നടത്തിയപ്പോൾ ടാക്സി സേട്ടന്റെ മർഡർ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പട്ടേൽ എന്നാളെ കുറച്ച് പേർ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു സാർ. ഈ പട്ടേലിന് ഇതിലെന്തെങ്കിലും പങ്കുണ്ടാവോ സാർ? ഒരു പങ്കും ഉണ്ടാവില്ല. കാരണം ഇത്രയും ബ്രൂട്ടലായ മേർഡർ നടത്തിയൊരുത്തനെ സാധാരണ റൌഡികൾക്ക് കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിന്റെ ആസൂത്രകൻ വേറെ ആരോ ആണ്. ഇവിടുന്ന് കിട്ടിയ സ്ലിപ്പാണ് സാർ. ഇവരുടെ നെക്സ്റ്റ് ടാർഗറ്റ് ഹൈദരാബാദാണ്. ഇവന്റെ ഇവിടെയുള്ള അക്കൗണ്ടിൽ നിന്നും ഹൈദരാബാദിൽ ആർക്കോ പണം അയച്ചിരിക്കുന്നു. കുറ്റവാളി ഉറപ്പായും ഹൈദരാബാദിൽ തന്നെ ഉണ്ടാകും. ഹലോ, ഇവനൊന്നും 5 പൈസ കൊടുക്കരുത്. കള്ള കൂട്ടങ്ങളെ പറ്റാള്. ഇവിടുന്ന് തെണ്ടിക്കൊണ്ടുവന്ന പൈസേ ഡെയിലി 10 രൂപ പലിശയ്ക്ക് ബ്ലേഡിന് കൊടുക്കലാ ഇവരുടെ പ്രധാന പണി. സിറ്റിക്ക് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ വിലക്ക് വാങ്ങി വെക്കുന്ന റിയൽ എസ്റ്റേറ്റ് പരിപാടി വരുന്നുണ്ട്. പിള്ളേരെ കൊണ്ട് തെണ്ടിക്കുന്ന മുമ്പ് ഒരു സൈഡ് ബിസിനസ് ആട്ടോ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്താ യുമാരുടെ കയ്യിൽ നിങ്ങൾ കാശ് വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ചേച്ചേ, ഇതൊക്കെ ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. സത്യം എന്താണെന്ന് അറിയാതെ ആരും കുറ്റപ്പെടുത്തരുത്. കൊടുത്തോ കൊടുത്തോ വച്ചോ. നിനക്ക് നല്ല പനിയുണ്ടല്ലോ മോനെ, എന്തിനായി വെയിൽ കൊള്ളുന്ന? പനിയാണെങ്കിലും ധർമ്മം എടുത്തില്ലെങ്കിൽ അയാളെന്നെ അടിച്ചു കൊല്ലും. ഏതവനാ? ആ വാസു. മോന് പനിയാ? നമുക്കാ വെറുതെ പോയാലാ? ചുമയും പനിയും ജലദോഷവും കപക്കെട്ടും ഒക്കെ നിനക്ക് ജീവനുണ്ടല്ലോ ഉണ്ടാവും. നീ ചത്താലും ജീവിച്ചാലും നമുക്ക് ഡെയിലി 100 രൂപ കിട്ടിയിരിക്കണം. അല്ലാത്തവനെ വെച്ച് പൊറുപ്പിക്കാ. അത് മാത്രല്ല ഏട്ടാ, അവൻ കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലും കണ്ണു കുത്തിയെടുക്കും. ചേട്ടാ, ഇവൻ നല്ല ഡാൻസർ ആയിരുന്നു. പിച്ച എടുക്കാൻ വേണ്ടി ഇവന്റെ കാല് വെട്ടി കളഞ്ഞ അദുഷ്ടൻ. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അവന്റെ ആളുകളുണ്ടാവും. ജോലി തരാന്ന് പറഞ്ഞ് പുതിയതായിട്ട് വരുന്ന പിള്ളേരെ അവൻ കൂട്ടിക്കൊണ്ടുപോയി കൈയും കാലും വെട്ടി പിച്ച് എടുപ്പിക്കും. ഒരു പ്രാവശ്യം അവന്റെ കൈപ്പെട്ട പിന്നെ ജീവിതകാലം മുഴുവനും അവന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്നിട്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്തില്ലേ? അങ്ങനെ ചെയ്യാൻ ശ്രമിച്ച എന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ അവൻ കൊന്നുകളഞ്ഞേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ പറയുന്നതനുസരിച്ച് പേടിച്ച് ജീവിക്കുകയാണ്. എന്താണ്ട് ഒടിഞ്ഞു തൂങ്ങിനിന്ന് ഉറങ്ങണത്? നിനക്ക് എന്താ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു? 3 നേരം മൂക്കുമുട്ട കാറ്റനുണ്ടല്ല. കളക്ഷൻ ആണെങ്കിൽ ഈ പിച്ചകൾ തന്നമാരിക്ക് നോട്ടായിട്ട് തന്നിവിടെ എണ്ണി എണ്ണി മനുഷ്യന്റെ നടുവടി. 1ാം തീയതിയിലെ ടോട്ടൽ കളക്ഷൻ കാണുമ്പോ ലക്ഷ്മി ദേവിയുടെ ബാങ്കിന്റെ ലോക്കർ തുറന്നതുപോലെ ഉണ്ടാവുക. അതൊക്കെ ആയിക്കോട്ടെ, എന്നാൽ ഇതൊരു ചീപ്പ് ലൈഫ് അല്ലേ? അംബാനിയുടെ പണമാണേലും തെരുവ് തെണ്ടിയുടെ പണമാണേലും മാർക്കറ്റ് റേറ്റ് ഒന്ന് തന്നെയാണ്. ചില്ലറയാണേലും നോട്ടാണേലും മാർക്കറ്റിൽ കൊണ്ടുപോയി മാറിയെടുത്താ പോരാടാ. ചില്ലറയെ കുറിച്ച് നമ്മൊരു കണക്ക് പറഞ്ഞു തരട്ടെ. ഇന്നത്തെ 4 അണ നാളെ 50 പൈസ, നാളെ കഴിഞ്ഞ 1 രൂപ. ഇങ്ങനെയായാ മാസത്തിൽ എത്ര വരും? ആ കണക്ക് കൂട്ടിയെടുക്കാൻ നിന്റെ ഈ കാൽക്കുലേറ്ററും പോരാ, ഈ ചാക്കുകളും പോരാ. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അറിഞ്ഞ ദാവൂദ് ഇബ്രാഹിമും ചോട്ടാരാജനും ഒക്കെ അവരുടെ അണ്ടർവേൾഡ് ബിസിനസ് അവസാനിപ്പിച്ച് ഇവിടെ വന്ന് ഈ തണ്ടൽ ബിസിനസ് തുടങ്ങൂടെ. എന്റെ മോന്റെ വരവ് കണ്ടാടാ, ഹീറോ ലുക്കില്ലേ?
എങ്ങനെയുണ്ട് ഡാഡി എന്റെ ഡ്രസ്? ഒരു 10 കോടി മുടക്കി നിന്നെ ഹീറോയാക്കി ഞാനൊരു പടം എടുക്കട്ടെടാ. നമ്മുടെ ഏരിയയിലെ പിച്ചക്കാര് കണ്ടാ തന്നെ പടം 100 ദിവസം ഓടിയൊന്നും ശരിയാവൂല. സോങ്ങും ഫൈറ്റും ഒക്കെ ചെയ്യേണ്ടി വരും. എനിക്ക് വില ഇഷ്ടം. ഇടി റേപ്പ് കൊണ്ടല്ലോ ഇപ്പൊ ചെയ്യണത്, അത് തന്നെയല്ലേ. സിനിമ ചെയ്യുമ്പോ എല്ലാവരും കാണും. ഇവനൊക്കെ ചാവേണ്ടവനാ. നമ്മ ഏരി വന്ന് നമ്മുടെ മകന്റെ മേലിൽ കൈ വെക്കാൻ നീ വളർന്നടാ. ഏരിയ മാറി അടിക്കാൻ ഞാൻ ലോക്കൽ ഗുണ്ടയല്ല, നിന്റെ കാല മകനെ തൊട്ടപ്പം നിനക്ക് നൊന്തുവല്ലേ. നീ ഇവനും കൂടെ ഉപദ്രവിച്ചിട്ടുള്ള കുട്ടിയൊക്കെ എന്തുമാത്രം വേദനിച്ചു കാണും. കള്ളിപ്പാലയുടെ പാലിന് അവളെങ്ങനെയും ഒഴിച്ചോ എടാ പറയുന്ന കേക്കടാ. മര്യാദക്ക് അവനെ വിടാൻ എന്താടാ ഈ അനാഥ തെണ്ടകളെ രക്ഷിക്കാൻ നീ എന്താണ് മദർ തെരേസയുടെ കൊച്ചു മകനാ? ഇവരോട് വിളച്ചെടുക്കല്ലേ അപ്പി. കാശിന് വേണ്ടി കൊച്ചുപിള്ളയുടെ കണ്ണും കുത്തി പൊട്ടിച്ച് കൈയും കാലും വെട്ടി ഭിക്ഷയെടുപ്പിക്കുന്നവരാ അവര്. കരളും കൂമ്പും മൂത്തു വരുന്ന പ്രായ. നീ പോയി കൊച്ചുപിള്ളയുടെ അടുത്ത് കോട്ടി കളിക്കാൻ. മനുഷ്യരോടും മൃഗങ്ങളെക്കാളും മോശമായിട്ട് പെരുമാറും. പുസ്തകം പിടിക്കേണ്ട കുരുന്ന് കൈകളിൽ പിച്ചപാത്രം പിടിപ്പിച്ച കൈയല്ലട ഇത്. അമ്മയുടെ മടി കിടന്നുറങ്ങേണ്ട പിഞ്ച് കുഞ്ഞുങ്ങളുടെ കണ്ണു കുത്തി പൊട്ടിക്കുന്ന. അയ്യോ എന്റെ പൊന്നനിയ, അണ്ണനെ ഒന്നും ചെയ്യല്ലേ. അണ്ണന്റെ പാടിയിൽ ഇനി എല്ലുകളൊന്നും ഓടിയായില്ല. ഭിക്ഷക്കാരുടെ കൂട്ടത്തിന് അണ്ണനെയും കൂട്ടേണ്ടി വരുമോ? എന്തരണിയ ഇങ്ങനെ നോക്കണത്? ഈ ബോഡിയിൽ അടിച്ചു പൊട്ടിക്കാൻ അണ്ണന്റെ തല മാത്രമേ ബാക്കിയുള്ളൂ. സാറേ സല്യൂട്ട് അടിക്കാൻ പറ്റാത്തോന്ന് വിചാരിക്കല്ലേ. അണ്ണന്റെ കൈ പൊക്കാൻ പറ്റാത്തോണ്ടാ. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ജീപ്പിൽ കയറ്റാതെ ആംബുലൻസിൽ കൊണ്ടുപോയിക്കൂടെ? മരിക്കുന്നവരെ ജയിലിൽ കിടക്കണ ഒരു. ഇത്രയും റിസ്ക് എടുത്ത് ഇവരെല്ലാം രക്ഷിച്ചതിന് കൺഗ്രാറ്റ്സ്. ഇത് ഞാൻ ചെയ്യേണ്ട ജോലിയല്ല, നിങ്ങൾ ചെയ്യേണ്ട ജോലിയാ. ഞങ്ങളോ? യെസ്, മീഡിയ. റോഡിലൂടെ ഒരു ദിവസം മിനിസ്റ്റേഴ്സും മീഡിയാസും ഒക്കെ കടന്നു പോകുന്നുണ്ട്. അതേ റോഡിൽ ഭിക്ഷ എടുക്കുന്ന കൊച്ചുകുട്ടികളെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അവരെ കുറിച്ച് ഒരു നിമിഷം ആലോചിക്കാറുണ്ടോ? TRP റേറ്റിംഗിന് വേണ്ടി അമിതാഭ് ബച്ചന്റെ ചെറുമകളുടെ പേരെന്താണെന്ന് അറിയാൻ SMS കോൺടെസ്റ്റ് നടത്താറില്ലേ നിങ്ങൾ? സൂപ്പർ സ്റ്റാറുകളുടെ 8 നിലയിൽ പൊട്ടിയ സിനിമകളുടെ ആൾക്കാരെ വിളിച്ചുകൂട്ടി ടോക്ക് ഷോ നടത്തി ചിരിച്ചുല്ലസിക്കുമ്പോ ഒരു നിമിഷമെങ്കിലും ഇവർ ഓർക്കാറുണ്ടോ? മീഡിയ പബ്ലിക്കിന് വേണ്ടി പ്രവർത്തിക്കണം, പബ്ലിസിറ്റിക്ക് വേണ്ടി ആവരുത്. നോക്കൂ, സ്വയം പുകഴ്ത്തൽ ആഗ്രഹിക്കാത്ത സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ബന്ധമില്ലാത്ത വ്യക്തിക്ക് പോലും അസുഖമാണെന്ന് അറിയുമ്പോൾ കാശ് എത്തിച്ചു കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ. ഇവരുടെ കാര്യങ്ങൾ അവരറിയിക്ക്. ഇവരെ രക്ഷിക്കാനുള്ള വഴികളെ കുറിച്ച്, അതിനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്ക് പ്ലീസ്. നമ്മൾ ലിക്കർ മാഫിയ, ഡ്രഗ് മാഫിയ എന്നിവയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ഭയാനകമാണ് ഇവിടുത്തെ ഹ്യൂമൻ മാഫിയ. ഈ മാഫിയയെ ഇല്ലാതാക്കി സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ ചെറി എന്ന ചെറുപ്പക്കാരൻ. ചെറിക്ക് ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും നിരവധി ആളുകൾ അഭിനന്ദനം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവൻ എനിക്കുള്ളത്.
കുട്ടി മുളയ്ക്കത് മനതിൽ വെട്ടിയെറിന്തിടും നൊടിയെ മുട്ട് അവിഴുത് കൊടിയേ കുവിയമില്ല കുവിയമില്ല ഒരു കാഴ്ച പേടിയോ എന്തിനു നിർത്തി കളഞ്ഞ ജിലേബി നാണിച്ച എന്തിനു സൗന്ദര്യം ഓ എന്താ പെട്ടെന്നൊരു വിസിറ്റ് ഒന്നുമില്ല ചെറിയ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു കുറെ അനാഥ കുട്ടികൾക്ക് അവൻ ലൈഫ് കൊടുത്തു അവൻ നല്ലവനാ അമ്മാവൻ ഞങ്ങളെ ഒന്നിപ്പിക്കണം ഇവളെന്റെ പുക കണ്ടേ അടങ്ങും പ്ലീസ് മോളെ ഇതിനൊരു മീഡിയേറ്റർ എന്തിന് നിനക്ക് നേരിട്ട് അങ്ങ് പറഞ്ഞാ പോരെ അവൻ ആളൊരു ടൈപ്പാ പെട്ടെന്ന് മനസ്സ് മാറിക്കളായി എനിക്ക് കുറച്ച് ഈഗോ കൂടുതലാ അവനെ കൊണ്ട് നിന്ന് പറയിച്ചൂടെ നിന്റെ ഈഗോ ഞാൻ ശരിയാക്കി തരാടി കൊച്ചു കൊള്ളി നിനക്ക് ഈഗോ എനിക്കാണെങ്കിൽ പേടി അവരഹങ്കാരം നീ ഒരു കാര്യം ചെയ്യൂ കൊച്ചേ ഈ പ്രേമവും മണ്ണാങ്കട്ടയൊക്കെ മറന്നേക്ക് ജിലേബി എന്താ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്യാം മോളെ ചെറി ശരി ഈ അമ്മാവനെ നിനക്ക് ഇഷ്ടമല്ലേടാ ഞാൻ പ്രേമം പോലും ഉപേക്ഷിച്ചില്ല വേണ്ട ഇന്ന് തന്നെ നീ അപ്പടിനോട് ഇഷ്ടമാണെന്ന് പറയണം എന്താ അമ്മാവ് ഇത് തോന്നുമ്പോ തോന്നുമ്പോ കണക്ട് ചെയ്യാനും അല്ലാത്തപ്പോ കട്ട് ചെയ്യാനും ഇതെന്താ ഇന്റർനെറ്റാ എന്റെ ഹാർട്ടാ വാജുപാടി നിർത്തറാ ഏഹ് നീ ഏതോ അനാഥപ്പിള്ളേ രക്ഷിച്ചത് അവൾ അറിഞ്ഞു അപ്പത്തൊട്ട് നിന്നോടുള്ള ദേഷ്യം മാറിയെന്ന് വാ വന്ന് അവളോട് ഇഷ്ടമാണെന്ന് പറ അതിന്റെ ആവശ്യമൊന്നുമില്ല അവളുടെ സിമ്പതിയും കോപ്പൊന്നും എനിക്ക് വേണ്ട അവളുമായിട്ടുള്ള ബന്ധം നമുക്ക് ശരിയാവില്ല എന്നെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് മതി എനിക്ക് പിന്നെ എന്ത് കോപ്പ് കണ്ടിട്ടാണ് നിന്നെ ഇഷ്ടപ്പെടേണ്ടത് നീ ആര് എബ്രഹാമിലേക്ക് അതോ ബിൽ ക്ലിഞ്ഞതാ എന്റെ മോനെ നിന്റെ കാല് പിടിക്കാവള ശരി എനിക്ക് കുറച്ച് ഈഗോ കൂടുതലാ അവളോട് ഇങ്ങോട്ട് വരാൻ പറ ഈഗോ കൂടുതലാണെന്ന് അപ്പൊ ഞങ്ങൾ സംസാരിക്കണം നീ കേട്ടാ ഇല്ല എന്ത് ഇതേ ഡയലോഗ് അവള് പറഞ്ഞല്ലോ സാധാരണക്കാരായ നമുക്ക് എന്തിനാ ഈഗോ ആ പോയി പറ നോക്ക് നമ്മൾ താന്ന് കൊടുക്കണ്ട അവളോട് ഇങ്ങോട്ട് വരാൻ പറ തല്ലി പരിപ്പെടുക്കണ ആ എടുക്കട്ടെ എന്റെ ശവം കണ്ട് നീ അടങ്ങും വെറുതെ കൊതിപ്പിക്കല്ലേ എന്തിനാട്ടങ്ങനെ വെട്ടി വിളിച്ച് കരയുന്നേ ഇവിടെ ഇരുന്ന് കരയാ നിന്റെ ഓശാരം വേണോടാ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കരഞ്ഞോട്ടേടാ എന്നാ പണി നടക്കട്ടെ പോടാ പുല്ലേ ഈ ചെറിയ കൊലയ്ക്ക് കൊടുക്കും എന്റപ്പോ ഇവളും ഇവനും കൂടി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും ഒരു നോട്ടത്തിൽ മതിമറന്നോ ഒരു പുഞ്ചിരി വരമായോ ഒരു വാക്കത്തിൽ പ്രണയിച്ചോ അയ്യോ ഞാനോ Bye.
ലൈഫ് മാറ്റി മറിച്ച് ബോലോ ക്യാ ക്യാ ഈ വിവരം ഇപ്പൊ തന്നെ ബാബുജിയോട് പറയണം. നമ്മുടെ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. കൂടോത്രം കൊടുത്ത് അവൻ വശീകരിച്ചു വെച്ചിരിക്കുക. കൂടോത്രം തന്നെ കൂടോത്രമല്ല, ഒരു കോപ്പുമല്ല. ഞാൻ ഒന്നും പറയുന്നില്ല. കൊണ്ടവനൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റി ഈ ഇരിക്കുന്ന ഒറ്റ കൊടുത്തണം. എന്തൊക്കെയായിരുന്നു കൂടുന്ന് ഫോട്ടോ എടുക്കുക, സംസാരിച്ചപ്പോ തന്നെ ക്യാരക്ടർ മനസ്സിലായെന്ന് പറയുക. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലടാ, അന്ന് ഞാൻ പറഞ്ഞത് ധിക്കരിച്ചാണ്ടിയാ. അവരുടെ ഇരിപ്പ് കണ്ടില്ലേ, ഒന്നും അറിയാത്തവരെ പോലെ. നമ്മളെന്തെങ്കിലും പറയുമ്പോ എന്ന് വലിയ ഗമയെ പിടിച്ച് നമ്മുടെ വായടപ്പിക്കും. എന്നിട്ട് ഇപ്പൊ എന്തായി, നാളെ പെങ്ങള് കയറി വന്ന് ചേട്ടാ എനിക്ക് അവനെ കല്യാണം കഴിക്കണമെന്ന് പറയും. അവനെ കൊല്ലണം. അവൻ എന്റെ മുമ്പിൽ കളിച്ച നാടകം ഇതോടെ അവസാനിക്കണം. മഞ്ജു വന്ന് എന്നോട് അവനെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുൻപ് അവന്റെ ജീവൻ എടുത്തിരിക്കണം. അത് കളക്കി വണ്ടി എടുക്കണ. അവൻ ഫ്ലൈ ഓവർ ഇറങ്ങി ഇടത്തോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ജീപ്പ് കൊണ്ടുപോയി കയറ്റട്ടെ. നോ നോ, അവന്റെ ഭരണം ബാബുജിയുടെ കൈ കൊണ്ടായിരിക്കണം. പുറകെ വിട്ടോ. ആയിക്കോട്ടെ. അണ്ണാ, അവ സെക്രട്ടറിയിലേക്ക് പോകുന്നേ. അവിടെ വെച്ച് തട്ടാം. അണ്ണാ, ഇവിടെ വെച്ച് തട്ടിയ റിസ്ക് ആവോ? അവിടെ വെച്ചാവുമ്പോ സേഫാടാ. സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നേ. അമ്മേ, എന്താ മോനെ? ഇതൊരു 50 രൂപ ഉണ്ട്. ഇപ്പൊ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ, ഞാൻ വന്ന് വാങ്ങിക്കോളാം. അമ്മേ, അപ്പൊ അണ്ണാ അവൻ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അങ്ങോട്ടാണ്, വാ അണ്ണാ, വാ. ബാബുജി, നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന മർഡർ കൊലപാതകങ്ങളുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും. സാർ, ഇതുവഴി പോകാൻ പറ്റില്ല. ഡി ജി പി ഒരു മീറ്റിംഗില്ല, അതുവഴി പോകണം. ആണോ? ആ ഡി ജി പി ഞാൻ തിരക്കിന്ന് പറഞ്ഞേ. ഇതുവഴി പോകാമല്ലോ അല്ലേ? ഓക്കെ സാർ, നടക്കും. തന്നെ നടക്കും. എവിടെ അവൻ? അണ്ണാ, നമ്മുടെ പ്രോഗ്രാം ക്യാൻസൽഡ്. അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ എന്തോ, അവന്റെ കണ്ണിൽ പെടുന്നതിന് മുമ്പ് നമുക്ക് ഒരു രക്ഷപ്പെടാം.
എന്റെ പ്രാണം പോയി. എന്റെ പ്രാണം പണ്ടേ പോയടാ. നമ്മൾ അവനെ തട്ടാൻ പ്ലാൻ ചെയ്ത കാര്യം അവരെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ എടാ അവൻ പോയോ? ഇത്രയും ബുള്ളറ്റ് കയറി ചാകാതിരിക്കുവാശേ. കൊന്നോ പോയോ? അവൻ എവിടെങ്കിലും ഇല്ലണ്ണ. അമ്മച്ചിയോ, എന്തൊരു പനിയായത്. ചൂട് എന്റെ മേത്തോടടിക്കുന്നു. ഇത് വൈറൽ ഫീവർ ഒന്നുമല്ല, എന്തോ കണ്ടു പേടിച്ചതാ. കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കണ്ടോ? അതൊന്നും പറയാതിരിക്കാ വേറെ. ഇതിന് മരുന്നിന്റെ ആവശ്യമില്ല, ഒന്ന് ഉറങ്ങി മാറും. എന്നാലും ഉറക്കൂടി കൊടുത്തൂടെ. ഞാൻ എഴുതിയിട്ടുണ്ട്. സെക്രട്ടറിയേറ്റ് പടിക്കൽ വെച്ച് ഡി ജി പി ദാരുണമായി കൊല്ലപ്പെട്ടു. വളരെ കുറച്ചു നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇദ്ദേഹം ഡി ജി പി ആയി സ്ഥാനമേറ്റിട്ട്. ഈ കൊലപാതകത്തിന് പേരിൽ നക്സലൈറ്റുകളാണോ, തീവ്രവാദികളാണോ, അതോ ഗാംഗ്സ്റ്റേഴ്സ് ആണോ എന്ന് പോലീസ് വീണ്ടും സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. ബാബുജി, നമ്മുടെ സമയം നല്ലതാ. നമ്മുടെ എഴുത്തിയാട്ടത്തിന് നീ ഞങ്ങളുടെ കൊച്ചിനെ പ്രേമിക്കാറായോടാന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ ഉണ്ട നമ്മുടെ നെഞ്ചത്ത് കയറി. ഏതുണ്ട്? താൻ തന്നെ പണി നോക്കണം. ഞങ്ങൾ പല ഉണ്ടയുടെയും കാര്യം പറയും. താൻ എന്തിനാ അറിയുന്നത്? താൻ പോളൂ. ചേട്ടാ, കാലത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എന്തോ ഒരു ഫീവർ. എല്ലാം നീ തന്നെ ഉണ്ടാക്കി വെച്ചതാ. ഞാൻ എന്ത് ചെയ്തു? നീ ഒറ്റ ഒരുത്തി. മനസ്സിലായി, ആരോട് ഒന്നും പറയണ്ടാന്ന്. നീ അകത്ത് പോകച്ച. ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട. നിന്റെ പറത്തിൽ അവനെ കിടപ്പ് കിടത്തി, അല്ലെങ്കിൽ തന്നെ പനി കാരണം അവനെ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. എന്താ ഇത്ര കാര്യമായിട്ട് പറയാൻ? ചെല്ല നോക്ക് വല്ലിച്ച, ഇന്ന് വളരെ നല്ല ദിവസം. അതിന് ഞാൻ തലയും കുത്തി നിൽക്കണോ? വല്ലിച്ച, ചേട്ടാ എനിക്ക് ഒരാളെ ഒരുപാട് ഇഷ്ടമാണ്. നന്നായി, വളരെ നന്നായി. ആങ്ങൾ ഇവിടെ തലമൊങ്ങാതെ കിടക്കുമ്പോഴാ അനീത്തിന്റെ പ്രേമസല്ലാപം. വെല്ലിച്ച, ഞാൻ ആരെ സ്നേഹിക്കുന്ന ഏട്ടന് വളരെ സന്തോഷം. അവൻ കാരണം വെട്ടിയിട്ട പോലെ കിടക്കുന്ന. ചേട്ടാ, ഞാൻ സ്നേഹിക്കുന്നയാൾ ചേട്ടന്റെ വലിയ ഫാനാ. ആ ചെറിയല്ലേ കൊച്ചെ, അവൻ ആകാശത്തിന് പെയിന്റ് അടിക്കുന്നോണ്ട് അവനെ സൂക്ഷിച്ചാ നിനക്ക് നല്ലത്. വല്ലിച്ച, നിങ്ങൾക്ക് ചെറിയ തുടക്കം മുതലേ ഇഷ്ടമല്ല. അവൻ എന്തെങ്കിലും പറഞ്ഞ് ചേട്ടന് ദേഷ്യം വരൂട്ടോ. എന്റെ പൊന്നുമനെ ബാബുജി, ഇവിടെ നിന്നെ കുറയ്ക്ക് കൊടുക്കൂടാ. നീ അകത്ത് പോടി. വല്ലിച്ച, ചേട്ടാ ചേട്ടനെ കാണാൻ ചെറിയ വന്നിട്ടുണ്ട്. എന്താ സാറിത്? പുലി പോലെ നിന്ന സാറ്, ഹെലി പോലെ ആയല്ലോ. കഴിഞ്ഞ ദിവസം കാണാൻ പാടില്ലാത്ത ചില കാഴ്ചകൾ അവൻ കണ്ടു, അങ്ങനെ പേടിച്ചതാ. എന്താ കണ്ടത്? ഈ കൊലപാതകത്തിന് പേരിൽ അത് കൊള്ളാം. ഒരാളോട് പനി പിടിച്ച് കിടക്കുമ്പോഴാ ഇതുപോലെ ക്രൈം ന്യൂസ് ഒക്കെ. നിങ്ങൾ കണ്ട സംഭവം ഇതുപോലത്തെ മർഡറൊന്നും അല്ലല്ലോ. ഞങ്ങൾ ഇതിനെ അതൊക്കെ കാണുന്നത്, ഒന്നും കാണുക വേണ്ട, ഒന്നും അറിയത്തുമില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഞങ്ങൾ അറിയേണ്ട കാര്യമുണ്ടോ? ശരി, അത് വിട് സാർ. മഞ്ജു, മറ്റേ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കുട്ടിക്കാലം മുതലേ മഞ്ജു ആഗ്രഹിച്ചതൊക്കെ ഏട്ടൻ സമ്മാനിക്കാറുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്നെയും സമ്മാനിച്ചൂടെ. നിങ്ങൾക്ക് ഒബ്ജെക്ഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഞാൻ എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങൾക്ക് സമ്മതമാ, എല്ലാവർക്കും സമ്മതമാ. സമ്മതിച്ചേക്ക് ബാബുജി, സമ്മതിച്ചേക്ക്. സാർ പുലി തന്നെയാണ് സാർ. താങ്ക് യു. താങ്ക്സ് പറയേണ്ടത് എനിക്കാ. എന്തിനാ? നിങ്ങൾ അടുക്കാൻ കാരണം ആരാ? ഞാൻ ഞാൻ ഇവന്റെ പെങ്ങളെ ഇഷ്ടപ്പെട്ട് പെണ്ണ് കാണാൻ പോയത് കൊണ്ടും അന്ന് ഞാൻ ബാബുജിയെ അറിയാമെന്ന് പറഞ്ഞതിന് പരിഹാരമായി ഞങ്ങളുടെ ചെറിയ ഇങ്ങോട്ട് കൂട്ടി. മതിയാക്കൂടോ തന്നെ വളിച്ച പഴംപുരാണോ ഒക്കെ? നടക്കാനുള്ളതെല്ലാം നടന്നു കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ നിക്കുന്നേ? ചെല്ലെ. സാർ, സാറ് സമ്മതിച്ച മഞ്ജുനെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി എല്ലാരും പരിചയപ്പെടുത്തായിരുന്നു. ഇനി പ്രത്യേകിച്ച് എന്തിനാ അവര് സമ്മതം? വിളിച്ചോണ്ട് പോ. സാറ് ഒരു പുലിയാ. അനിയാ, ദൈവത്തോർത്ത് ഉപദ്രവിക്കരുത്, ഒന്ന് വിളിച്ചോണ്ട് പോലീബിന്നു. ആ മോനെ ചെറിയ, നീ എവിടെ കൊണ്ട് പൊക്കോ. നിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന നിന്റെ ജിലേബി മാമനെ മപ്പായിട്ടൊരു ശാപ്പാട് കൊടുത്തങ്ങ് വിട്ടേക്കാം. ഓക്കെ സാർ, അമ്മാവാ അടിച്ചു പൊളിച്ചിട്ട് വാ. ബാബുജിയുടെ പെങ്ങളുടെ കാര്യം തീരുമാനമായി. എന്തായി തന്റെ പെങ്ങളുടെ കാര്യം? നമുക്ക് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചാലോ? ഇങ്ങനെ നോക്കി പേടിപ്പിക്കാണോ? ഇപ്പൊ തന്നേക്കാൾ നിലയും വിലയും എനിക്കാണോ? എന്ത് പറയുന്നു? ഇതിലും വലുതില്ലായിരുന്ന ഫുഡ് കുറച്ചുകൂടെ വയ്ക്കായിരുന്നല്ലേ. എന്താ ഇത് പോരാ? എനിക്ക് ഇത്രയും ഫുഡ് ആരെങ്കിലും കഴിക്കൂ. ഈ തടിയൻ പോലും കഴിക്കില്ല. എന്താ മാഷേ ഇത്? ഇത് ഇന്ന് പകുതി എടുക്കാൻ പറ മാഷേ. ജിലേബി ഞാൻ വളരെ സ്നേഹത്തോടെ തരുന്ന വിരുന്നാ ഇത്. തരുന്നത് മുഴുവൻ കഴിച്ചോളണം, ഇല്ലെങ്കിൽ കളി മാറും. ഇത്തിരിയെങ്കിലും ബാക്കി വെച്ചാ തന്നെ കൊന്നു കൊല വിളിക്കും ഞാൻ. തിന്നടോ. യോമാര് എനിക്കിട്ട് പണിയാണല്ലോ, എന്നെ ഫുഡ് അടിപ്പിച്ച് കൊല്ലാനുള്ള പരിപാടിയാ. തിന്നാൻ തിന്ന. പട്ടിണിയും കിടക്കുമായിരുന്നു, ഇത്രക്കൊക്കെ ആരെങ്കിലും കഴിക്കൂടോ? കഴിച്ചതല്ല ഡോക്ടറെ, കുത്തി കയറ്റിയതാ. എന്തൊരു വയറാണോ തനിക്ക്? ഒമ്പതാം മാസം കൈയെടുക്ക് ഡോക്ടറെ. ഇതെന്താ വല്ല ഫുട്ബോൾ വേണമെന്ന് കരുതിയ? സാരമില്ല, വെറു കാറ്റ് കുത്തിയേക്കാം. ഡോക്ടറാണോ കമ്പൗണ്ടറാണോ? എന്നെ വേഗം ഇവിടുന്ന് കൊണ്ടുപോയി ഇനിമ വെച്ചടാ. അതിവിടെ ഇല്ല, എനിക്ക് സഹിക്കാൻ വേണ. എന്നെ ഒന്ന് ഓപ്പറേഷൻ ചെയ്യണോ, അല്ലെങ്കിൽ ആശുപത്രി. ഓപ്പറേഷൻ ചെയ്ത ഫുഡ് എടുത്തിട്ട് വീണ്ടും എനിക്ക് കഴിക്കാനാ? പോടാ.
നടന്ന ദിവസം സെക്രട്ടേറിയറ്റിലെ സി സി ക്യാമറയിൽ റെക്കോർഡായ എല്ലാ ടേപ്പുകളും റെഡിയാണ് സാർ. വരൂ സാർ. പ്ലേ. സെക്കൻഡ് ക്യാമറ. തേർഡ് ക്യാമറ. ഹേയ്, ആരാ ഇവരൊക്കെ? എല്ലാ ക്യാമറയിലും ഉണ്ടല്ലോ. ബാബുജി എന്ന് പേരുള്ള കുപ്രസ്ഥ റൌഡിയാണ് സാർ, കൂടെ അവന്റെ വലിയ. അവരെന്താ സംസാരിക്കുന്നത്? വോയിസ് റെക്കോർഡ് ആയിട്ടില്ല സാർ. ഈ ലിപ് മൂവ്മെന്റ്സിന്റെ എക്സാക്ട് വേർഡ്സ് കണ്ടുപിടിക്കാൻ കഴിയുന്ന എക്സ്പെർട്സ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ഉണ്ടോ? അതിനൊരാളുണ്ട് സാർ. ആരാടോ അത്? സാർ, സാറ് ചോദിച്ച ലിപ് മൂവ്മെന്റ് ട്രേസ് ചെയ്യുന്ന ആൾ ഇദ്ദേഹമാണ് സാർ. നമസ്കാരം സാർ. രാവിലെ തന്നെ നല്ല ഫോമിലാണല്ലോ. യെസ് സാർ, ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് ഡ്യൂട്ടിക്ക് വരാറുള്ളൂ സാർ. ഡ്യൂട്ടിയും വെള്ളപടിയും എന്റെ രണ്ട് കണ്ണുകളാണ്. കണ്ടിന്യൂസ് ആയിട്ട് അടിക്കും സാർ. എവനെങ്കിലും പിടിക്കാൻ പോകുമ്പോൾ ഒരു ധൈര്യത്തിന് അടിക്കുന്നതാണ്. നമ്മൾ പിടിക്കാൻ പോകുന്നവർ നമ്മളെ എന്തെങ്കിലും ചെയ്താലോ. പിന്നെ സാറിനെ പോലെയുള്ള ഓഫീസേഴ്സ് അഭിനന്ദിക്കുമ്പോൾ സന്തോഷം തോന്നിയാ അപ്പോഴും ഒരു ചെറുതടിക്കും സാർ. മൊത്തത്തിൽ ഒരു താമരയാണല്ലേ. ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റിന് അടിമകളല്ലേ സാർ. ശരി ശരി, ചെക്ക് ചെയ്ത് നോക്ക്. പ്ലേ. റിവൈൻഡ് ആൻഡ് ടേക്ക്. എടാ ബാബുജി, നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന മർഡർ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കണം. ഗ്രേറ്റ് ഗ്രേറ്റ് സിങ്ക്. ലിപ്പ് വളരെ പെർഫെക്റ്റ് ആയി സിങ്ക് ചെയ്തു. എന്തിനേ സിങ്ക് ചെയ്യുന്നതും ലിങ്ക് ചെയ്യുന്നതും അല്ലേ പോലീസ് പണി. അമാർ ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് കൊണ്ടുവരും. ഒറ്റയ്ക്ക് പോകുന്നു അതോ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും നിങ്ങളുടെ കൂടെ അയക്കണോ? വെള്ളം പിടിക്കാൻ പോലും ഞാൻ ആരെയും കമ്പനി കൂട്ടാറില്ല. പിന്നെ ക്രിമിനലിനെ പിടിക്കാൻ. അമ്മേ, കറക്റ്റ് സാർ. യു ആർ കറക്റ്റ്. ഐ ലൈക്ക് യു. ഏത് നിമിഷവും എനിക്ക് എന്ത് സംഭവിക്കാം. ഇനി വെറുതെ പേടിച്ചിട്ടും കരഞ്ഞിട്ടും ഒന്നും ഒരു കാര്യവും ഇല്ല. ബോൾ ഇപ്പൊ അവന്റെ കോർട്ടിലാ. ഇനിയിപ്പം വരുന്നത് പോലെ വരട്ടെ. അല്ലാതെ സെറ്റപ്പ് നമ്മൾ വിചാരിച്ച പോലെ അല്ല. ആരോ താൻ എന്താ ഈ നോക്കുന്നേ? ഒരു ചെറിയ ജോലി ഏൽപ്പിക്കാൻ വന്നതാ. ഞങ്ങളിപ്പോ കൊട്ടേഷൻ പരിപാടികളൊക്കെ നിർത്തി പോയിക്കോ. പണിവെല്ലാം കിട്ടിയോ? കള്ളം, നിന്നോട് പറയണോ? ഞങ്ങള് തൽക്കാലം ലീവില്ല. കിട്ടുവോ? കോപ്പ, എന്റെ വീട്ടിൽ കയറി വെള്ളം അടിക്കുന്നു. നീ ആരാ? നിന്നോടൊക്കെ സംസാരിക്കണമെങ്കിൽ രണ്ടെണ്ണം അടിക്കാതെ പറ്റില്ല. ഇവൻ കൈക്ക് പണിയുണ്ടാക്കും, കൊല്ലണം അവനെ. അടുത്തിടെ നിങ്ങൾ ചെയ്ത ഒരു കൊലപാതകത്തിന്റെ അന്വേഷണത്തിന് വന്ന സി ബി ഉദ്യോഗസ്ഥൻ. നിങ്ങൾക്കായി എന്റെ ഓഫീസർ വെയിറ്റ് ചെയ്യാ, വേഗം വാ. എടാ, പോലീസ് വിളിച്ചാ പോലും ഞങ്ങൾ സ്റ്റേഷനിൽ പോകാറില്ല. പിന്നെ സി ബി ഐ വിളിച്ചാ പോകൂടാ. വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. നീ പോടാന്ന് പറഞ്ഞാ പോകാൻ ഇതുവരും പോലീസ് അല്ല, സി ബി ഐ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഹെഡ് ഓഫീസ് അങ്ങ് ഡൽഹിയിലടാ. പോത്താഴത്ത ഉടനെ വന്നില്ലെങ്കിൽ നിന്റെയൊക്കെ നിക്കർ കീറും മോനെ. ആ പോരെ പോരെ. ഞങ്ങൾ പറയട്ട്. നമസ്കാരം സാർ. പറയൂ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ കൊട്ടേഷൻ പരിപാടിയൊക്കെ അങ്ങനെ പോകുന്നു സാർ. ചെറിയ ചെറിയ ഒത്തുതീർപ്പുകളൊക്കെ. എന്നുവെച്ചാ? ഈ പാവപ്പെട്ടവരുടെ സ്ഥല ഇടപാടുകള്, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അങ്ങനെയൊക്കെ. ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഷുഡ് ബി ലൈക്ക് ഫിഷ് ആൻഡ് വാട്ടർ, നോട്ട് ലൈക്ക് ഫിഷ് ആൻഡ് ഫിഷർമാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങ് ഒരുമിപ്പിക്കും. ഓഹോ, കഴിഞ്ഞ 21-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് എന്തിനാ പോയത്? സെക്രട്ടേറിയറ്റാ? അതെവിടെയാ? അതെവിടെയാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല സാറേ. ഞങ്ങളുടെ ബാബുജിക്ക് ജൂലാത്ത കാരണം കുറെ വർഷങ്ങളായിട്ട് പുറത്തേക്ക് ഇറങ്ങാനേ ഇല്ല. സത്യം പറയൂ. അയ്യോ, എന്റെ പൊന്നു സാറേ, ഇത് നുണയല്ല. സാർ എന്താ മനസ്സിലാക്കാത്തെ? ഞങ്ങൾക്കും പിടിപാടൊക്കെ ഉണ്ട്. മിനിസ്റ്റർ എം എൽ എ ഒക്കെ ഞങ്ങൾ പിടിച്ചാലും ഫോൺ എടുക്കാതിരിക്കില്ല കേട്ടോ. അപ്പോ അവരെ കാണാൻ പോയതാണോ? എന്താ സാറേ, എവിടെ പോയതാ? ആരെ കണ്ടതാ? എന്താ ഈ പറയുന്നേ? എന്ത് സംസാരിക്കാൻ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, വൈകുന്നേരം അമ്പലത്തിൽ പോണെന്ന് ഞാൻ ബാബുജിയോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിന് മരണം നടന്ന ചൊവ്വാഴ്ച. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ, ഇതൊക്കെ ആരോർക്കാനാ? ഞങ്ങൾ ഇന്നലെ വല്ലവരും കൊല്ലുന്നേ. ഒരു പേപ്പർ ശരിയാക്കാനാ സെക്രട്ടേറിയറ്റ് വന്നത്. അതൊരു തെറ്റാണോ സാറേ സാറിന്റെ കണ്ണില്? ഓ, മാന്യം മരണല്ലേ. എടാ ബാബുജി, നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന മർഡർ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ ഒരു നായ. ആ ഡയലോഗിൽ എന്ത് തെറ്റുണ്ട് സാറേ? അടിക്കണ്ട അടിക്കണ്ട, വേണ്ട സാറേ വേണ്ട. അവറ്റം പറ്റിയതാ ആ ഡയലോഗ്, ഞാൻ തന്നെ പറഞ്ഞതാ. ആ സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞു പോയതാ സാറേ. ഏത് സിറ്റുവേഷൻ? ഞങ്ങളുടെ കുട്ടിയെ ഒരു ലൈൻ അടിച്ചു, അവരവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം ചെറിയൊരു വാണിംഗ് കൊടുക്കാൻ പോയതാ. അതിങ്ങനെ ഒരു കുരിശാവൊന്നും ഓർത്തില്ല. അപ്പൊ കൊല നടത്തിയവൻ
നിങ്ങളുടെ കുട്ടിയുടെ പുറകെ നടന്നവനോ? നടക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നോ? എന്റെ പൊന്നു സാറേ, ആ കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ. എന്റെ മോന് പനി പിടിച്ചു, എനിക്ക് ചങ്ങന വേദന, എനിക്ക് ചോരയും വന്നു. അത് സാറില്ലടാ, സാറല്ലേ അടിച്ചത്. തൽക്കാലം നിങ്ങൾക്ക് പോകാം. ഇത്രയുള്ളോ? പോകാല്ലേ, ഈ സി ബി ഐക്കാര് തങ്കപ്പെട്ടവരല്ലേ. അപ്പൊ പോകാം. എന്താ സാറേ നിങ്ങളുടെ കുട്ടിയുടെ പുറകെ നടന്ന്? അവന്റെ പേരെന്താ? ചരൺ. നിക്നെയിം ചെറി. അവൻ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഏത് കമ്പനി? ഏതാടാ? സിജി ട്രിക്സ് മാതാ ബ്ലോക്ക് ഫേസ് 2. ഇനി നിങ്ങൾ വെക്കോ. വാടാ വാടാ. എന്തിനാണ് സാർ അവരോട് പൊയ്ക്കളാൻ പറഞ്ഞത്? നമുക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞ പിന്നെ അവന്മാരെ എന്തിനാ ഇവിടെ പിടിച്ചിരുത്തുന്നത്? ആ കൊലപാതകം കണ്ടത് ഇവരെ കൊന്നത് അവൻ. ആമേ കറക്റ്റ് സാർ? അക്കാര്യത്തിൽ തനിക്കെന്താ ഇത്ര കോൺഫിഡൻസ്? ആ കാര്യം സാർ പറയുമ്പോഴൊക്കെ അവന്മാരുടെ കണ്ണിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചു. യു ആർ റൈറ്റ്. ഫുൾ ടൈം ഫിറ്റ് ആണെങ്കിലും തന്റെ മൈൻഡ് വളരെ ഷാർപ്പ് ആണല്ലോ. താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ്. അപ്പൊ അവനെ അറസ്റ്റ് ചെയ്യാം അല്ല സാർ? അത് തീരുമാനിക്കേണ്ടതാണല്ല സാറാ. അവൻ കൊന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ വ്യക്തികളെ അല്ല, അവിടെ മിനിസ്റ്റേഴ്സിന്റെയും എം എൽ എമാരുടെയും സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടായിട്ടും അവൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തെങ്കിൽ അവന്റെ ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ഡിസിഷൻ പവർ ഇവ വെച്ച് നോക്കുമ്പോൾ അവൻ ഒറ്റയ്ക്കാണോ അതോ അവന്റെ പിന്നിൽ ഒരു ഗ്യാങ് ഉണ്ടോ എനിക്കൊന്ന് മനസ്സിലാകുന്നില്ല. അവനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. അവര് തന്ന ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ബയോഡേറ്റ മുഴുവൻ ട്രേസ് ചെയ്യണം. സാർ, സിജി ട്രിക്സിലുള്ള ടോട്ടൽ ഡേറ്റയും കിട്ടിയിട്ടുണ്ട് സാർ. സ്റ്റാഫ് ലിസ്റ്റിൽ നിന്ന് ചരണ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കും. കൊലപാതകം നടന്നു, അതായത് 21-ാം തീയതി അവൻ ഓഫീസിൽ ഉണ്ടായിരുന്നു. ലൈവ് എന്ന് കാണിക്കുന്നു സാർ. ഈ ഫോട്ടോ സെക്യൂരിറ്റിയിലെ സി സി വിഷ്വൽസുമായി മാച്ച് ചെയ്ത് നോക്കൂ. ഈ ഫോട്ടോ കൂട്ടത്തിലുള്ള ആരുമായിട്ട് മാച്ചാവുന്നില്ല സാർ. മോസ്റ്റ് ബ്രില്ലിയന്റ് ക്രിമിനൽ, ഒരു ക്യാമറയിലും പെടാതെ സമർത്ഥമായി രക്ഷപ്പെട്ടു. പക്ഷേ അവനെ ഞാൻ പല പ്രാവശ്യം ടി വിയിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരു ഹ്യൂമൻ മാഫിയം തകർത്തു സാർ. അന്ന് ആ കേസിൽ അറസ്റ്റിലായവരൊക്കെ ഇപ്പൊ ജയിലിൽ കിടപ്പുണ്ട് സാർ. ഹേയ്, എനിക്ക് അവരെ ഉടനെ കാണണം. എന്റെ അമ്മോ, ഒന്ന് നോക്കി സൂക്ഷിച്ച് ഒന്ന് പതുക്കെ ഇറങ്ങി. എന്തരണ്ണാ നൊണ്ടിക്കാലും വെച്ചോണ്ട് ഡാൻസ് കളിച്ചോണ്ട്. വരി വരി അണ്ണാ, നോക്കി നോക്കി പതുക്കെ. ആ സാറേ നമസ്കാരം. എന്താടോ ഇയാള് നടക്കുമ്പോ റോബോട്ട് നടക്കുന്നുള്ള ശബ്ദം കേൾക്കുന്ന? എന്താ സാറേ, പാട്ടയില് കല്ലിട്ട് കിളിക്കുമ്പോഴത്തെ സൗണ്ട് അല്ലേ? ഇയാളെ ശരീരത്തിൽ ലിവറും കിഡ്നിയും ഹാർട്ടും ഒഴികെ ബാക്കി എല്ലാം സ്റ്റീലാ സാറേ. എന്താ ഒരുത്ത അടിച്ചതാ, എല്ലുകളൊക്കെ പൽപ്പടി പോലെയായി, എല്ലാം പറക്കി ഒട്ടിച്ചെടുത്താ ഈ ഘോരത്തിലാക്കി എടുത്തത്. അവന്റെ അടി കൊണ്ടിട്ടുള്ള എല്ലാ ബോഡികളുടെയും ബോൺസ് മുഴുവൻ ക്രാഷ് ആയിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാ, സ്കൾസ് പോലും തകർന്നിട്ടുണ്ട്. നിങ്ങളെ അടിച്ചു എന്ന് പറയുന്നവൻ ഇവനാണോ? നിങ്ങൾ തിരിച്ചടിക്കാൻ ശ്രമവും നടത്തി, കറണ്ട് അടിച്ചെന്ന് കരുതി ട്രാൻസ്ഫോമറിന് എടുത്തിട്ട് പെരുമാറുവോ? ഓ, ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട സാർ. യുവമാര് പൊട്ടന്മാര്. ഇനി ഒരു ഇൻഫർമേഷനും വേണ്ട എനിക്ക്. ഞാൻ ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇവനെ തന്നെ. നമസ്കാരം സാർ. എടോ സി ബി ഐ, താനവനെ പിടിക്കോ ഇല്ലയോ കുംഭമേളക്കിടയിൽ വെച്ച് അവനെ കൊല്ലാൻ സ്കെച്ചിട്ടതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്താ മിണ്ടാത്തത്? അവന് നിങ്ങളെ ഒരു ചുക്കും ചെയ്യാനാകില്ല സാർ. നിങ്ങൾ കുംഭമേള കഴിഞ്ഞ് മടങ്ങുന്നതിന് മുമ്പ് അവനെ അറസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിർത്തിത്തരാം സാർ. ധൈര്യമായി കുംഭമേളയ്ക്ക് പോകും. ഗോ ആൻഡ് സെർച്ച് ദിസ് സൈഡ്. സെർച്ച് എവരിവേർ. മുള്ളൂ, അങ്ങോട്ട് പോ. എല്ലാ മൂലയും അരിച്ച് പറക്ക്. ഒരു സ്ഥലവും ബാക്കി വെക്കരുത്. ഹലോ, നിങ്ങളൊക്കെ ആരാ? എന്താ ഇതൊക്കെ? ഇത് ആരുടെ വീടാണെന്ന് അറിയോ? കീരി ബാബുജിയുടെ അളിയന്റെ വീടാ. അവൻ അന്വേഷിച്ചു ഞങ്ങൾ വന്നത്. വി ആർ ഫ്രം സി ബി ഐ. നിങ്ങളാരാ? ഞാൻ ചെറിയുടെ അമ്മാവനാ. പേര് ജിലേബി. ജിലേബിയോ? അതെ സാറേ, ചെറുപ്പം മുതലേ എന്റെ പേര് ജിലേബിയാ. ജിലേബിയെക്കാട്ടിലും തനിക്ക് ചേരുന്ന പേര് ബോണ്ടാന്ന്. എല്ലായിടത്തും നോക്കി, ഇവിടെ ഒന്നുമില്ല സാർ. നിങ്ങൾ ആരെ അന്വേഷിച്ചാ വന്നേ? ചെറിയ അന്വേഷിച്ചു. എവിടെയവൻ? കുംഭമേളയ്ക്ക് പോയ. ഗേൾഫ്രണ്ടിനോട്
To the beach. Kick it, that's right. Padilona pende, kathirunna pende, meghavalilere, thoomaya yezhudum cherai. Hai kannil agni pende, kan chimmiyal vennila, poidale dure, thoomanyai peyyichare. Oh, my kannil sundara, palayottum indira, my kana chandira. Come on.
കുടുംബിച്ച് ആൾക്കാരെ കൊന്നുകൊല്ലുമ്പോ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കണോ? സർ, ദിസ് എ റോങ് ഇൻഫർമേഷൻ. ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇൻട്രോഗേഷനിൽ എല്ലാം മനസ്സിലായിക്കോളും. എടാ, അത് അവൻ തന്നെയാണോ തോന്നുന്നത്? അല്ലടാ, അത് അവനല്ലേ. അത് അവനല്ലേ? അവനിവിടെ. കാണാൻ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് അനാവശ്യമായി ഞാൻ നിങ്ങളെ സംശയിച്ചു. നിങ്ങൾക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ല. യു കെൻ സർ, അതാരാണ് സർ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നേ? ബാബു അവൻ അകത്തായത് കൊണ്ടാണ് നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നേനെ. നിന്നെ അവനെ ഒരേ അച്ഛന് വാർത്ത പോലെയുണ്ട്. എന്റെ കണ്ണു തന്നെ തള്ളിപ്പോയി. നിന്റെ അച്ഛനെ എനിക്ക് അത്ര വിശ്വാസം പോരാ. ഇത് അവൻ തന്നെയല്ലേടാ നോക്കേ, ഹീറോന്ന് എഴുതിയിരിക്കുന്ന പത്രക്കാരുടെ കാര്യമല്ലേ? സർക്കുലേഷന് വേണ്ടി അവന്മാർ എന്ത് വൃത്തികേട് എഴുതും? എടാ, അതൊക്കെ അതിന്റെ വഴിക്ക് കിടക്കും. നീ എന്തിനാ വെറുതെ തലമുണ്ടാക്കുന്നത്? എന്നെ പോലെ തന്നെ ഇരിക്കുന്ന അവനെ കുറിച്ച് എനിക്കെല്ലാം അറിയണം. നീയൊക്കെ ഈ ഫാക്ടറി പൂട്ടിക്കും പൂട്ടിക്കുന്നു പറയുന്നു, പക്ഷെ ഗവൺമെന്റ് നടത്തിക്കോ നടത്തിക്കോ എന്നാ പറയുന്നത്? ഫാക്ടറിക്ക് പെർമിഷൻ തന്നിരിക്കുന്നത് മെഡിസിൻ ഉണ്ടാക്കാനാ? ചരസും ഹെറോയിനും പോലുള്ള ഡ്രഗ്സ് ഉണ്ടാക്കാനല്ല. നിങ്ങൾ അനധികൃതമായി ഉണ്ടാക്കുന്ന ഡ്രഗ്സിന്റെ പൊല്യൂഷൻ കുട്ടികളിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. നിരപരാധികളായ കുറെ പേർ ഇതിനോടകം മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞു. ഫാക്ടറി അടച്ചു പൂട്ടണം. പൊല്യൂഷൻ ഫാക്ടറി നല്ലടാ, പെർമിഷൻ ഇല്ലാതെ നീയൊക്കെ കിട്ടിയ കുടിലുകളിൽ നിന്നാ. ഇന്ന് തന്നെ നിന്റെ ഒക്കെ ചെറ്റക്കുരയും പൊളിച്ച് പൊയ്ക്കോണം. കേട്ടോടാ, പൊളിച്ചു മാറ്റേണ്ടത് ഞങ്ങളുടെ കുടിലുകളല്ല, തന്റെ ഫാക്ടറിയാണോ? പൊളിക്കാൻ പറഞ്ഞാൽ ഉടനെ പൊളിക്കാൻ. നിന്റെ തന്ത ഉണ്ടാക്കിയ മുതലല്ല, 1000 കോടി മുടക്കി ഞാൻ ഉണ്ടാക്കിയ ഫാക്ടറിയാടാ. മനുഷ്യ ജീവനേക്കാൾ വലുതല്ലടോ തന്റെ കോടികൾ. എടാ പ്രവീൺ, പറയൂ ഭയ്യാ. ഒരുത്തരെ താക്കീത് ചെയ്താൽ 10 പേര് പേടിക്കും, അടിച്ചാൽ 100 പേര് പേടിക്കും, കൊന്നാൽ 1,000,000 പേര് പേടിക്കും. കൊന്നേ മുകളിൽ പൊല്യൂഷൻ ഉണ്ടാവില്ല. ഈ ചെറ്റയുടെ കൂടെ നിങ്ങൾക്കും മുകളിലേക്ക് പോകണമെന്നുണ്ടോ? എന്നെ എതിർക്കാൻ ഈ കൽക്കട്ടൽ ആരുമുണ്ടാവരുത്. അതിന് ശ്രമിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും അവൻ ജീവിക്കരുത്.
ഞാനൊന്നും സംസാരിച്ചോട്ടെ. കൂടുതൽ സംസാരിക്കണ്ട, അത്ര തന്നെ. ടെൻത്ത് ക്ലാസ് എക്സാമിന് മിണ്ടാതിരുന്ന് പഠിച്ചതുകൊണ്ട് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയവന് ഇപ്പോഴും മിണ്ടാതിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ റെയിൽവേ എക്സാമിനും ഇവൻ ഫസ്റ്റ് വാങ്ങിക്കും. നമ്മുടെ നല്ല സ്ട്രോങ് മൈൻഡാ ചേച്ചി. മിണ്ടിയ മാത്രമല്ല, അടിച്ച് പൊളിച്ച് ബേളം വെച്ചാൽ പോലും ഒരു അക്ഷരം മറന്നു പോകില്ല. അതൊന്നും എനിക്കറിയണ്ട, നീ കൂടുതൽ മിണ്ടണ്ട, അത്ര തന്നെ. മന്ദബുദ്ധിയുള്ള മൈൻഡ് ഉണ്ട് അളിയ. എടാ നമുക്ക് പോവാം, ഞാൻ ഒരു കൂലി വിളിക്കാം. എന്തിനടാ അളിയനില്ലേ? സിദ്ധു വേഗം കുളിച്ച് റെഡി ആയിക്കോ. ചേച്ചി എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. നീ വേഗം കുളിച്ച് റെഡി ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ആഹാരം എടുത്തു വെക്കാം. It's a surprise. എപ്പത്തെ സിദ്ധു? എന്താ ഇങ്ങനെ നോക്കുന്നു സിദ്ധു? ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയൂ. എടി നീ ഒന്ന് ഈ തുണി ഉടുക്ക്, അല്ലെങ്കിൽ ഡോർ അടയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോകും. അതെയോ? ഇപ്പൊ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. സകലൊന്നും ശരിയായി. സിദ്ധു ഈ എക്സാം എഴുതി റെയിൽവേ സൂപ്രണ്ടന്റ് ആയ അവന്റെ ലൈഫ് സേഫ് ആയി. അവന്റെ കല്യാണം കൂടെ നടത്തിക്കൊടുത്ത എന്റെ കടമ തീരും. നിങ്ങളുടെ പെങ്ങള് സൂപ്പർ ഫാസ്റ്റ്. എന്റെ അനിയനാണെങ്കിലോ ഡെഡ്സ്ലോ. എങ്ങനെ ശരിയാവാന്? എന്നെ പോലെ അവനും അനുഭവിച്ചോട്ടെ. എന്താ അല്ല നല്ല ചേർച്ചയാണെന്ന്? എടാ നിനക്ക് വേണ്ടി ഈ കൽക്കട്ട മുഴുവൻ ചുറ്റി എല്ലാ തരം മീനും വാങ്ങിക്കൊണ്ടു വന്നിരിക്കുക നിന്റെ അളിയൻ. താങ്ക്സ് അളിയ. ഹായ്. എന്താളിയാ മനസ്സിലായില്ലേ? എന്റെ അനിയത്തി ആളിയാ. ഓ നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് ഉണ്ടായിരുന്നല്ലേ. ഓ പിറന്ന മീനി കണ്ട കാര്യം പറഞ്ഞില്ല ഭാഗ്യം. ഇപ്പൊ ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, റിസൾട്ടിന് വെയിറ്റ് ചെയ്യാ. ഓ അത് ശരി. ഇവൻ ആള് കൊള്ളാലോ. കുട്ടി ഇരിക്കൂ. സാരല്ലേ ട്ടാ. ഇല്ല സാരമല്ല, ഇരിക്കൂ. ഇപ്പോഴത്തെ കാലത്തെ പെമ്പിള്ളേരെ പോലല്ല, നല്ല അടക്കം ഒതുക്കൊണ്ടല്ലേ. പിന്നെ അതൊന്നുമല്ലടാ, നീ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാ. അതിന്റെ നാണ അവൾക്ക്. നാണോ ഇവക്കോ? പ്രവീണിന്റെ പേരിൽ മറ്റൊരു കൊലപാതക ആരോപണം കൂടി. ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മലിനജലം തടയാനായി സമരം ചെയ്ത നിയാസ് ബായി എന്നയാൾ അതിക്രൂരമായി വധിക്കപ്പെട്ടു. ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവീണും അദ്ദേഹത്തിന്റെ സഹോദരൻ റാവത്തുമാണെന്നാണ് കരുതപ്പെടുന്നത്. ഈ സിറ്റിയിൽ നടക്കുന്ന പല കൊലപാതകങ്ങളുടെയും പിന്നിൽ ഇവരുടെ കറുത്ത കൈകളുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെയുള്ള പബ്ലിക്കിനും പോലീസിനും എല്ലാം അറിയാം ആരാ കൊന്നതെന്ന്. എന്താ നിങ്ങൾ മീഡിയക്കാർക്ക് മാത്രം അറിയില്ലേ? അയാളെ കുറിച്ച് പറഞ്ഞാൽ എന്തെയും, ഞങ്ങളുടെയും തലവെട്ടി റോഡിൽ തള്ളുവായിരിക്കും, അത്ര തന്നെ. ആരാ ചേച്ചിമാര്? കുറെ നേരം ആയാലോ ടി വി കാണിക്കുന്നു. അവന്മാർ ഇവിടുത്തെ ക്രിമിനൽസ് ആടാ. കൽക്കട്ടയിൽ അവന്മാരെ പേടിച്ചിട്ട് ജീവിക്കാൻ വയ്യ. അതുകൊണ്ടാ ഈ നാശങ്ങളിൽ നിന്ന് കൊഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോവാന്ന് നിന്റെ അളിയനോട് ഞാൻ പറയുന്നത്. അപ്പോ പോലീസ് പറഞ്ഞൂടെ? അവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസോ അടിച്ചൊതുക്കാൻ ഒരാണോ ഈ കൽക്കട്ടയിലില്ല. അങ്ങനെ എല്ലാരും പേടിക്കുന്നുണ്ടാ അവന്മാർക്ക് ഇത്രക്ക് അഹങ്കാരം. ഏതെങ്കിലും ഒരുത്തൻ തിരിച്ചടിക്കാനുണ്ടായ അതോടെ ഒതുങ്ങും അവന്മാർ. മതി, നമ്മൾ എന്തിനാ അതേ കുറിച്ച് സംസാരിക്കുന്നേ? വിട്ടേക്ക്. ഓ വിട്ടു വിട്ടു. നമുക്ക് ചുറ്റും എന്തൊക്കെ നടന്നാലും കണ്ണും പൂട്ടി മിണ്ടായിരുന്നോണം. ആർക്കെന്ത് സംഭവിച്ചാലും നമ്മൾ സന്തോഷമായിരിക്കണം അല്ലേ. അളിയ നമ്മൾ ഈ നാട്ടുകാരും അല്ല, നമുക്ക് ഇതിന്റെ കാര്യമില്ല, വിട്ടുകള. മദർ തെരേസയും കൽക്കട്ടക്കാരി ആയിരുന്നില്ലടാ. സ്വന്തം നാട് വിട്ട് ഇങ്ങോട്ട് വന്ന് എത്രയോ പേരെ സാന്ത്വനിപ്പിച്ച് കോടിക്കണക്കിന് മനസ്സുകളിൽ ഇടം പിടിച്ചില്ലേ. അവർ ജീവിച്ചിരുന്ന ഈ കൽക്കട്ടയിൽ ഈ വൃത്തികെട്ടവന്മാരുടെ അഴിഞ്ഞാട്ടം അവസാനിക്കണ്ട. ആരെങ്കിലും ഒരാൾ എന്നെങ്കിലും അവന്മാർക്കെതിരെ തിരിയും, അധികം വൈകില്ല. അയ്യോ ഭക്ഷണം കഴിച്ചില്ലല്ലോ, കഴിച്ചിട്ട് പോ. ആ ഫയൽ താൻ ക്ലോസ് ചെയ്തേക്കടും. ഇവർ പ്രവീണിന്റെയും റാവത്ത് ഭായിയുടെയും പേരാ പറയുന്നത്. അവന്മാർ എന്തെങ്കിലും പറയട്ടെ, താൻ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. ആ FIR അങ്ങ് മാറ്റി എഴുതിയോ. നമസ്കാരം റാവത്ത് ഭായ്. നമസ്കാരം. നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. ആദ്യം ഈ കാലിലൊന്ന് തൊട്ട് തൊടുതോട്ടെ. പിന്നെ എന്താ, നീ എന്റെ ശിഷ്യൻ മാത്രമല്ല പാർട്ണറും കൂടാ, ഇവിടെ കയറിയിരിക്കും. വേണ്ട വേണ്ട, ഈ കാൽ കീഴിൽ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അത്രക്കൊക്കെ വേണോ? ഡൽഹിന്ന് വെളിവന്നെന്ന് കേട്ടല്ലോ റാവത്ത് ഭായ്. ഇനി മുതല് സെൻട്രൽ ഭായ് നോക്കോ, സ്റ്റേറ്റ് ഞാൻ ഏറ്റു. ഒരേ വീട്ടിൽ രണ്ടുപേരെന്തിനാ? യു ആർ കറക്റ്റ്. ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് പറയും പോലെ ഒരു വീടിന് ഒന്ന് മതി, രണ്ടു വേണ്ട. അത് കുട്ടികളുടെ കാര്യത്തിലാ, സിനിമയുടെ കാര്യത്തിലോ രാഷ്ട്രീയത്തിലോ അല്ല. രാഷ്ട്രീയത്തിൽ ആൾ ബലം കൂടണം. എന്താ ശരിയല്ലേ ഭായ്? ലിക്കറ്റന്റെ കാര്യം എന്തായി? 100 പുതിയ പാർ ഞാൻ ചോദിച്ചതാ. ആ പന്നെ എന്താ പറഞ്ഞത് അറിയോ? ഇപ്പൊ ഉള്ളത് തന്നെ നമുക്ക് കൂടുതലാത്ര. ഒരു ഒലത്തിയ പുണ്ണാക്കളെ മന്ത്രി. അതെന്നാ ആ മിനിസ്റ്റർ വേസ്റ്റാ.
എപ്പോ നോക്കിയാലും ജനം ജനം എന്നൊരു വിചാരാ. അണ്ണന്റെ സ്ഥലം ഒഴിപ്പിക്കാൻ ചെന്നപ്പോ അവനാ നമുക്കെതിരായിട്ട് ശക്തമായി നിന്നത്. നമുക്കൊരു സഹായമാകുമല്ലോ എന്ന് കരുതിയാ നിങ്ങൾ അവനെ ജയിപ്പിച്ച് മന്ത്രിയാക്കിയത്. ഒരു കാരണവുമില്ലാതെ എന്റെ പ്രൊമോഷൻ അവൻ തടഞ്ഞു വെച്ചിരിക്കാണ് സർ. അവന് ഫോൺ ചെയ്യടാ. നമസ്കാരം റാവത്ത് ഭായ്. നിങ്ങളുടെ ഫോൺ വന്നപ്പോ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. എന്താ എല്ലാവരും ചേർന്നൊരു വട്ടമേശ സമ്മേളനം? എന്താ അധികാരവും ഒപ്പം ഗൺമാൻ ഉണ്ടെന്നുള്ള അഹങ്കാരം വേണ്ട. നിന്റെ ഗൺമാനെ കൊണ്ടു തന്നെ നിന്നെ കൊല്ലിക്കും ഞാൻ. വ്യാമോഹങ്ങളൊക്കെ നല്ലത് തന്നെയാ, പക്ഷേ സ്വപ്നം കാണുമ്പോ അത് ഉറക്കത്തിലാണെന്ന് ആലോചിച്ചാ കൊള്ളാം. എടോ ഭായ്, 10,000 പേര് നോക്കിയൊക്കെ താരൻ തന്റെ അനുജനും കൂടി ഒരുത്തിനെ അങ്ങ് തട്ടി. അത് ഒതുക്കി തീർക്കുന്നതിനിടയ്ക്ക് എന്റെ മാത്രമല്ല കൂടെ നിൽക്കുന്നതിന്റെയും ചോര വെള്ളമായി. ഇനി ദൈവമാരുടെ കാര്യം, മദർ തെരേസയുടെ പേരിലുള്ള സ്ഥലം, അതിന് കൃത്രിമ രേഖ ഉണ്ടാക്കിയെടുത്ത് ഇവന്റെ അമ്മയുടെ പേരിലും ഇവന്റെ അമ്മയുടെ പേരിലും കയ്യേറി. ജനം വെറുതെ ഇരിക്കുവോ? പിന്നെ ഇരിക്കാതെ മദർ തെരേസ ഇപ്പൊ ഉണ്ടോടോ? ഇല്ലല്ലോ, ഇല്ലാത്തവർക്ക് എന്തിനാ ഭൂമി? അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ പേരിലേക്ക് മാറ്റിയത്. അത് തെറ്റാ? ഒച്ച വെക്കലടാ. ഇക്കാര്യം അസംബ്ലിയിൽ എങ്ങാനും പറഞ്ഞാ നമ്മുടെ പ്രതിപക്ഷം ഉണ്ട് നോക്കി കാണിച്ചു തരും. അവര് പൊക്കിയ അധികാരം കയ്യിലുള്ളപ്പോ ആലോചിക്കേണ്ടത് ജനങ്ങളെ കുറിച്ചല്ല, നിന്നെ ജയിപ്പിച്ചോട്ടെ ഇവരെയാ. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇയാൾ DGP ആയിരിക്കണം, ഇവന്മാരുടെ കാര്യവും പരിഗണിച്ചിരിക്കണം. മനസ്സിലായോ? സിദ്ധു, സിദ്ധു, ഏയ് സമ്മിക്കുവാ, ഇപ്പൊ പോയ ടിക്കറ്റ് കിട്ടു. ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചേക്കുവാ, പോയില്ലെങ്കിൽ വിഷമാവും. ആർക്ക്? എന്റെ ഫാൻസിന്. ഫാൻസോ? നിനക്കോ? ആരാടി അവര്? വേണുവൻ പാർട്ടി. കൽക്കട്ടയിലെ പവർ നിനക്ക് അറിയാഞ്ഞിട്ടോ? ചുമ്മാ വാടാ, വാ. സൂപ്പർ സ്റ്റാർ പവൻ കല്യാണിന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റായ അണ്ണൻ വില്ലേജ് നിൽക്കണ്ടേ? ഇങ്ങനെ പേടിച്ചു കൂറിയാ എങ്ങനെയാ? ഏയ് പേടിയൊന്നുമില്ലടാ, ഓ ചെറിയൊരു ഷിവറിംഗ് ഉണ്ട്. അതെ, അമ്മ എപ്പോഴും ഫോൺ ചെയ്യുമ്പോ പിസ്സ വേണം, കൂൾ ഡ്രിങ്ക്സ് വേണം, ബർഗർ വേണം എന്നൊക്കെ പറഞ്ഞാ വിളിക്കാറ്. ഇന്ന് എന്ത് പറ്റിയെന്തോ, സിനിമാ തിയേറ്ററിൽ കോർണർ സീറ്റ് വേണമെന്ന് പറഞ്ഞാ വിളിച്ചത്. അതിന്റെ അർത്ഥം എന്താടാ, അവള് വീണൊന്നല്ലേ? അവള് വീണണ്ണ, അണ്ണൻ പേടിക്കണ്ട, കോർണർ സീറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ട്രാക്കിൽ വീണ തന്നെയാ. പിന്നെ അണ്ണാ, ആന്ധ്രയിലെ പവൻ കല്യാണുള്ള അതേ ഫാൻസ് തന്നെ അങ്ങനെ ഇവിടെ ഉണ്ടണ്ണ. ആണോടാ? ഓ സൂപ്പർ അണ്ണാ, ഭയങ്കര പുലിയ സിംഹമോൻ പേടിക്കില്ലേ അണ്ണാ? നാലൂരി കൊടുക്കുന്നോളാം, അവസാനം കുത്തുവാള എടുക്കല്ലേ. തങ്കം പോലൊരു പെണ്ണിനെ കൈ കിട്ടാൻ പോവുക, അതിന്റെ മുന്നിൽ സ്വർണ്ണൊക്കെ വെറും പുല്ലടാ. അണ്ണാ, അവള് വളയും തോന്നില്ല. അറം പറ്റുന്ന വർത്തമാനം പറയില്ലേ, പവൻ കല്യാണെ പോലെ ഒരു മെഗാ സ്റ്റാർ വരുന്നത്. അത് പൊളിക്ക് എന്റെ ഇറങ്ങിയതാടാ. എന്തിനാ എടുക്കടാ? ഇതാണ് അവനാരെ നമുക്കെന്താ, അവൻ വെറും VCD, അണ്ണം ബ്ലൂറേ DVD. ഇതാരാ? എന്റെ എഴുത്തിരാനിയൻ സിദ്ധു. ഞാൻ പേടിച്ചു, വെറുതെ ടെൻഷനുമായി. ഐ എം വേണു, ലോക്കൽ സൂപ്പർ സ്റ്റാർ. അനിയനെ വിളിച്ചോണ്ട് പോയി എന്തെങ്കിലും തിന്നാ വാങ്ങി കൊടുത്ത് ഏതെങ്കിലും സീറ്റ് കൊണ്ടിരുന്ന സിനിമ ആണെങ്കിൽ. ഞാനും അമ്മയും കൂടി കോർണർ സീറ്റിൽ. അങ്ങനൊന്നും ഇരിക്കാൻ പറ്റില്ല, ഇവൻ എന്റെ അടുത്ത് ഇരുത്തിയേ പറ്റൂ. ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാ. അത് മാത്രമല്ല, എന്റെ അടുത്ത് ഇരുത്തിയില്ലെങ്കിൽ ഇവൻ മാത്രമല്ല എന്റെ ഏട്ടനും എടുത്തി എല്ലാം വിഷമിക്കും. നീ വാ സിന്ധു, അനിയന്റെ കൂടെ ആരെങ്കിലും കോർണർ സീറ്റിൽ ഇരിക്കൂടാ. സ്വന്തം അനിയനല്ല, ഏട്ടത്തിയുടെ അനിയനെന്നാ പറഞ്ഞേ? അതിനെന്താ മൊറ നോക്കിയാ? ആണോ? എന്തോന്നോ ഓ അന്ന മനസ്സ് വെച്ചത് ചീള് കേസാ. എന്റെ കാര്യം കട്ടപ്പുക, വാ നോക്ക. അവിടെ എന്താ നടക്കുന്നത് നോക്കടാ. ആണോ കയ്യവിടം വരെ എത്തിയടാ? അവന്റെ കൺട്രോൾ കളയാനുള്ള ശ്രമമാണ്. മാറ്റിനിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഫസ്റ്റ് ഷോയ്ക്ക് എന്തായിരിക്കും അവസ്ഥ? അവനെ ഞാൻ കൊല്ലും. ഇപ്പൊ തന്നെ പോയി തട്ടിയേക്കട്ടെ. ഇപ്പൊ തട്ടിയ ഫാൻസിന് ബുദ്ധിമുട്ടാകും, ഇന്റർവെല്ലിൽ അവനെ കാച്ചിക്കളയാം. ഈ ചന്ത ഉണ്ണിയറച്ചെ സ്വന്തമാക്കാൻ ആയുധം എടുക്കാൻ പോവുക, അതിന് ആസിഡ് കത്തി, അതായത് മുറിച്ചുരിക. ഞാൻ ഈ കത്തി അവന്റെ പണ്ടത്തി കയറ്റുമ്പോ നീ അവന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കണം. നീയൊക്കെ അംഗം കണ്ട് ആസ്വദിക്കേ. One popcorn and coke, medium french fries. അവനെ വടറ, അവിടെ കൊണ്ട്. അവന്റെയൊക്കെ ഒരു രാജയോഗം. വെല്ലവന്റെ ചില സിനിമയ്ക്ക് വന്നിരിക്കുന്നു, അവന്റെ മൂക്ക് നോക്കി ഒന്ന് കൊടുത്താലോ. നമുക്ക് ഈ മുറിച്ചിരുക കൊണ്ട് അവൻ എറിഞ്ഞു കൊല്ലാം. ഈ കൂട്ടം ഒന്ന് കുറയട്ടടാ. തിയേറ്ററിൽ വെച്ചിട്ട് ഫാൻസാന്ന് പറഞ്ഞു, പുറത്തിറങ്ങിയപ്പോ ആൾക്കൂട്ടാന്ന് പറഞ്ഞു. ഒരൊറ്റ കേറ്റം കൂടെ കേറ്റലുണ്ടല്ലോ. പ്ലാനും പൊളിക്കലടാ പോത്തേ, നീ വെയിറ്റ് ചെയ്യ്.
സോറി സർ, സോറി. അയ്യോ, ഞാൻ കണ്ടില്ലായിരുന്നു. സോറി പറഞ്ഞത് പോവോ? കെട്ടിപ്പിടിച്ച ചെലപ്പോ പോവും. ഒന്ന് കെട്ടിപ്പിടി. എന്താടാ നോക്കുന്നേ? അടിക്കണോ? എങ്കി അടിക്കടാ. എന്താടാ ബോഡി എടുക്കാൻ വന്നത്? എടുത്തോ. ശരിയാട്ടാ. എന്താണ് നിന്റെ കയ്യില്? ടൊമാറ്റോ സോസ്. ഇത് ബ്ലഡ് ആണല്ലോ. എന്നോട് അംഗത്തിന് നിൽക്കേണ്ട സമയം കളയാതെ പോയി സിനിമ കാണ്. അണ്ണാ, ഇങ്ങനെ വലിച്ചു കയറ്റിയാൽ ലിവർ അടിച്ചു പോകും കേട്ടാ. ലിവർ അടിച്ചു പോയാൽ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പുതിയൊരു ലിവർ വെച്ച് പിടിപ്പിക്കടാ. പക്ഷേ എന്റെ ലിവർ അടിച്ചു പോയാ? അണ്ണാ, നമ്മുടെ നാട്ടിന് നക്സലിസോ ടെററിസ്റ്റോ ഒന്നും ഒരു പ്രശ്നമല്ലടാ, ബ്യൂട്ടീസോ ആടാ പ്രശ്നം. നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തന്നെ തകർന്നോണ്ടിരിക്കടാ. ബ്യൂട്ടീസോ എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണുങ്ങൾ അവരുടെ സൗന്ദര്യം മൂലധനമാക്കി വെച്ച് അവളുമാര് നമ്മളെ പുറകെ നടത്തും. അതാണ് അവളുമാർക്കുള്ള പലിശ. ചിരിച്ചു കാണിക്കും, നമ്മളെ മയക്കും. ഉദാഹരണമായിട്ട് നമ്മൾ ഈ ലോട്ടറി എടുക്കുന്ന കാര്യം തന്നെ നോക്കാം. അവന്മാർ 5 ലക്ഷം അടിക്കും, 10 ലക്ഷം അടിക്കും എന്നൊക്കെ പറയും. നമ്മൾ പോയി എടുക്കുക, അവസാനം വേറെ ആർക്കെല്ലാം അടിക്കും. മലയാളത്തിലാണെങ്കിലും ഭയങ്കര വിവരമാണല്ലോ. 5 വർഷമാടാ, 5 വർഷം അവളുടെ പുറകെ നടന്ന നടപ്പ്. ഞാൻ ഇന്ത്യ മുഴുവൻ നടന്നിരുന്നെങ്കിൽ എനിക്കിപ്പോ ഗിന്നസ് ബുക്കിൽ കയറിപ്പറ്റായിരുന്നു. വെള്ളം അടിച്ചിട്ട് ഗ്ലാസ് വലിച്ചെറിയുന്ന പോലെ, സൂപ്പർ സ്റ്റാറിന്റെ പടം വരുമ്പോ ലിറ്റിൽ സ്റ്റാറിന്റെ പടം വലിച്ചെറിയുന്ന പോലെ. തൊലി വെളുപ്പുള്ള ഒരുത്തനെ കണ്ടപ്പോ അവൾ എന്നെ കളഞ്ഞിട്ട് പോയടോ. സൗന്ദര്യമുള്ള താടകമാരെ വിശ്വസിക്കരുതടാ, പ്ലീസ്. സെയിം ഫീലിംഗ് ആണ്. പോകാ, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാ. വീട്ടിൽ ചെന്ന അമ്മാവന്റെ മോളെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കും. ഇനി അമ്മാവന്റെ മോളെ കല്യാണം കഴിക്കാൻ അല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പൊ അമ്മോ? അവളും അവനും കൂടെ എപ്പോഴും അവിടെ ഡ്യുവറ്റ് പാടാൻ തുടങ്ങി കാണൂടാ.
പട്ടിണിപ്പാവങ്ങളുടെ വീട്ടിലെ കൊച്ചു പെമ്പിള്ളേരെ വില പറഞ്ഞു വാങ്ങി സാറ് പറഞ്ഞ് മരുന്ന് കുത്തിവെച്ച് വലിയ പെമ്പിള്ളേരാക്കി മാറ്റും. എന്നിട്ട് അവര് വലിയ വലിയ മുതലാളിമാർ കൊണ്ടുപോയി വിൽക്കും. ആരും ഒന്നും ചോദിക്കില്ല സാർ. ഈ കൽക്കത്തയിലുള്ള സകല ടാക്സികളും അവന്റെ ടാക്സിയിൽ അറിയാതെ കയറുന്ന എന്റെ മോളെ പോലെയുള്ള പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോയി ജോലി വാങ്ങി തരാമെന്നും പറഞ്ഞ് ചതിച്ച് വ്യഭിചാരത്തിനായി വിദേശത്തേക്ക് അയക്കുകയാണ് സാർ. ഇത്രയൊക്കെ നടന്നിട്ടും എന്തുകൊണ്ടാ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാതെ? അവനെ എതിർക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കും ഇല്ല മോനെ. നിങ്ങൾക്ക് ധൈര്യമില്ലായിരിക്കാം, എനിക്കുണ്ട്. വാട്ട്? യെസ്, ഒരു പെൺകുട്ടി പ്രവീണിനെതിരെ തന്ന സ്റ്റേറ്റ്മെന്റ്, ആ കുട്ടിയുടെ ബ്ലഡ് സാമ്പിൾസും ഡി എൻ എ റിപ്പോർട്ട്സും. അവനെതിരെ തെളിവുമായിട്ട് ഒരാൾ വരുന്ന ആദ്യമായിട്ടാ. അവനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് ഈ പ്രൂഫ് മതി. ആ സിതു, എന്താളിയാ ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ചേച്ചി സദ്യ ഒരുക്കി കാത്തിരിക്കുക. ഞാൻ ആ ഓൾഡ് ബ്രിഡ്ജിന്റെ അടുത്ത് വരെ പോകും. അവിടേക്കോ? അവിടെ എന്താ പരിപാടി അളിയാ? പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട് സിതു. ചേച്ചിയോട് ഞാൻ കുറച്ച് ലേറ്റാവെന്ന് പറഞ്ഞേക്കെ. ഞാൻ വിളിച്ചോളാം. ശരി അളിയ, എന്നാ ഓക്കെ. എങ്ങോട്ടാ? പ്രവീണിനെ ഒന്ന് കാണണം. യൂണിഫോം ഊരി മാറ്റിട്ട് വാ. യൂണിഫോമിലാണല്ലോ വരവ്, എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശമായിരിക്കും. നിനക്കെതിരെ വ്യക്തമായ തെളിവുകളുമായി ഒരാൾ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. പാവ, ഇവൻ നമ്മൾ തമ്മിലുള്ള ബന്ധമൊന്നും അറിയാതെ എന്റെ അടുത്തൊന്ന് പെട്ടെന്ന്. മറ്റെവിടെയെങ്കിലായിരുന്നെങ്കിലും. എന്താടാ ഡോക്ടറെ, നിനക്ക് നിന്റെ പേഷ്യൻസിന്റെ കാര്യമൊക്കെ നോക്കിയാ പോരെ, സാമൂഹ്യ പ്രവർത്തനമൊക്കെ നിനക്കെന്തിനാടാ? ഇന്ന് ഈ കൽക്കട്ട നഗരത്തിൽ ഞങ്ങളോട് എതിർക്കാൻ മാത്രം നിനക്ക് ആര് ധൈര്യം തന്നടാ? ഇവൻ നിന്റെ എച്ചിലായിരിക്കും. പോലീസിന് കഴിവില്ലെങ്കിൽ വേണ്ട, ഇത് ഞാൻ മീഡിയയിൽ കൊടുത്തോളാം. പബ്ലിക് നിന്നെയൊക്കെ പച്ചയ്ക്ക് കത്തിക്കാം. പറയാ ഇപ്പൊ എന്ത് പറയുന്നറാ ഡോക്ടറെ? ഞാൻ മനുഷ്യനെ വിറ്റാലും കൊന്നാലും എന്നോട് ചോദിക്കാൻ ഇവിടെ ആരും ഉണ്ടാകരുത്. എന്നെ നീ കൊന്നാലും ഏതെങ്കിലും ഒരുത്ത നിന്നെ തേടി വരും. എന്ത് പറ്റിയ എന്താന്ന് പറ? കൊൽക്കട്ട ഞങ്ങളുടേതാ, ഞങ്ങളുടെ മാത്രം. അളിയ, 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 അളിയ. ഹലോ, ആ ഡോക്ടർ അളിയനാണോ നീ? നിന്റെ അളിയൻ എന്റെ കയ്യിൽ ഈ ബായയുടെ പേരിൽ ഒരു കംപ്ലൈന്റ് വന്നു. ബായ്ക്ക് ദേഷ്യം വന്നപ്പോ അവനെ തട്ടി. ബോഡി പേപ്പർ എടുക്കണ്ട്, എടുത്തോണ്ട് വെക്കും. അളിയാ, 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 എന്ത് പറ്റി അളിയാ? നീ ബോഡി
ബോഡി പെട്ടെന്ന് എടുത്തോണ്ട് പോവാൻ നോക്ക്. പിന്നെ പോസ്റ്റ്മോർട്ടം പോലീസ് എന്നൊക്കെ പറഞ്ഞോണ്ട് വന്നാ ബായി ചിലപ്പോ നിന്നെയും തട്ടി, ചിലപ്പോ നിന്റെ ചേച്ചിയും തട്ടി. അവർക്ക് പിള്ളേരുണ്ടെങ്കി അവരുടെ കാര്യവും പോക്കാം. പ്രവീണെന്ന് പറയുന്നവൻ ആരാടാ ഇവിടെ? പ്രവീണെന്ന് പറയുന്നവൻ ആരാന്ന് പറയടാ. ആരാടാ പ്രവീൺ? ഞാനോടാ? എന്താടാ എന്നെ കൊല്ലണോ നിനക്ക്? ഇന്ന് നിന്നെ കൽക്കട്ടയിലെ നടു റോഡിലിട്ട് വെട്ടിക്കൊന്നില്ലെങ്കി ഈ സിദ്ധാർത്ഥ് നായക് ഒരു തന്തയ്ക്ക് ജനിച്ചവനല്ലടാ. ഇതുപോലെ നിന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ കേട്ടോ? കേട്ടോടാ, എന്റെ അളിയനെ കൊന്ന് പാവം എന്റെ ചേച്ചിയെ വിധവയാക്കിയില്ലടാ നീ. എന്റെ കൈകൊട്ടുന്ന എനിക്ക് അവനെ കൊല്ലണം. എവിടെ ഉണ്ടാവും? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അന്ന് അളിയൻ പറഞ്ഞ പോലെ അവനെ എതിർക്കാൻ ഇവിടെ ആരുമില്ല. ഇന്ന് അളിയനില്ല, ഇനി ആ റാവത്തും അവന്റെ ആൾക്കാരും കൽക്കട്ടയിൽ ഉണ്ടാവരുത്. എന്തൊക്കെ പറയുന്നേ? ഞങ്ങൾക്ക് ഇനി ആരാ ഉള്ളത്? നമുക്ക് എവിടേക്കായാലും പോവാം മോനെ. പേടിച്ച് നമ്മൾ ഇവിടുന്ന് പോകരുത്. പേടിച്ച് ഇവിടുന്ന് പോകേണ്ടത് അവന്മാരാ. പറഞ്ഞയക്കും ഞാൻ അവന്മാരെ. നീ എന്റെ കൂടെ വരണം, സത്യം ചെയ്തതാ. ചേച്ചി ഞാൻ പറയുന്ന കേക്ക്. എടാ, ഇപ്പൊ അളിയനെ ഇല്ലാതുള്ളു. എന്റെ ഒപ്പം വന്നില്ലെങ്കിൽ ഞാനും ഉണ്ടാവില്ല. മോനെ, നീ എന്നെ പ്രവീണെ കൊന്നത് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്റെ നാല് കുഞ്ഞുങ്ങളെ അവൻ കൊന്നു കളഞ്ഞു, എന്നെ അനാഥയാക്കി മാറ്റി അവൻ. നിന്നെ കാണുമ്പോ എനിക്കത് മരിച്ചുപോയ മോനെ ഓർമ്മ വരുന്നത്. എന്റെ പൊണ്ണു മോനെ, നീ ഇവിടെ വിട്ടു പോവല്ലേ? നീ ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ വേണം. എവിടേക്കാ പോകുന്ന മോനെ? ഇത്രയും കാലത്തിന് ശേഷം അവനെ എതിർക്കാൻ ഒരാളുണ്ടായതിൽ ഞങ്ങൾ സന്തോഷിക്കുകയായിരുന്നു. ഇവിടുന്ന് പോകരുത് കുട്ടി. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, വാടാ. സിദ്ധു, നീ ഇവിടുന്ന് പോകരുത്. നീയാ ഞങ്ങളുടെ ധൈര്യം. ഇവിടുത്തെ ജനങ്ങൾക്ക് കൂട്ടായി, ഞങ്ങളുടെ ഒക്കെ നായകനായി നീ ഇവിടെ എന്നും ഉണ്ടാവണം. Thank you.
എന്റെ അനിയനെ കൊലപ്പെടുത്തിയിട്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാമെന്ന് നീ കരുതിയല്ലേ? എടാ, നിനക്ക് ഞാൻ ഇത്രയും സമയം അനുവദിച്ചത് നിന്റെ അടുത്തേക്ക് പോലീസോ പൊളിറ്റീഷ്യൻസോ എന്റെ ആളുകളോ ആരും വരാതിരിക്കാനാ? എന്തിനാണെന്നറിയാമോ? നിന്നെ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലാൻ വേണ്ടി എന്നെ തകർത്തു എന്നുള്ള സന്തോഷത്തിൽ ഇവനെ കാണാമെന്നതാണല്ലേ? എന്നാ നിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് ഇവന് ഞാൻ കൊല്ലാൻ പോവാ, കണ്ടോ നിങ്ങള്? ചേച്ചിയും കുട്ടി ദൂരേക്ക് എവിടേക്കെങ്കിലും പൊയ്ക്കോ, നമുക്കൊന്നും സംഭവിക്കും. വേഗം പൊയ്ക്കോ. എടാ, നിനക്ക് വേണ്ടി ഇവിടുള്ള നാല് ചറ്റ പരീക്ഷകൾ ചാകാനുണ്ടെന്ന് കരുതി നീ നേതാവാകൂടാ? മറുപടി പറയടാ, ലീഡർ കളിക്കണോ നീ? അതേടാ, എന്റെ അനിയൻ ലീഡറാടാ. നീ എങ്ങോട്ട് പോകുന്നില്ല സിദ്ധു, നീ ഞങ്ങളൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ കരുതി. പക്ഷെ നീ ഇപ്പൊ വേണ്ടത് ഞങ്ങളുടെ കൂടെയല്ലടാ, ഈ ജനങ്ങളുടെ കൂടെയാ. ഇത്രയും കാലം ഇവൻ ഈ ജനങ്ങളെ ഭയപ്പെടുത്തിയില്ലേ? ഇനിയുള്ള കാലം എന്റെ സിദ്ധുവിന്റെ പേര് കേട്ട് നീ പേടിച്ചു വിറക്കേണ്ടി വരുമടാ. എനിക്ക് ഒരു നിമിഷം പോലും വേണ്ട. നിന്റെ സാമ്രാജ്യം തകരുന്നത് നീ നേരിട്ട് കാണണം. നിന്റെ തോൽവി നിന്റെ കാതുകളെ കേൾക്കണം. നീ അനുഭവിക്കുന്ന യാതനകൾ കണ്ട് ഈ കൽക്കട്ടയിലെ ഓരോ റൗഡിയും പേടിച്ച് വിറയ്ക്കണം. ഇനിയുള്ള കാലം നിനക്ക് ജീവിക്കണമെങ്കിലോ മരിക്കണമെങ്കിലോ എന്റെ പെർമിഷൻ വേണം. നായക്, സിദ്ധാർത്ഥ് നായക്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ സാമ്രാജ്യം തകർന്നു വിടാൻ ഞാൻ അനുവദിക്കില്ല. ചാകണം അവൻ, ചത്തൊടുങ്ങണം അവൻ. ഈ കൽക്കട്ടയിലെ രാജാവ് ഞാൻ മാത്രമായിരിക്കണം. അവൻ ജനങ്ങളെ സംഘടിപ്പിച്ച് ഫാക്ടറി അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത്ര വലിയൊരു തോൽവി ഇതുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവനെ തുണ്ടും തുണ്ടുമാക്കി വെട്ടി കൊല്ലണം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അവനോട് കളി വേണ്ടണ. അവനെ തൊട്ട ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് സ്റ്റേറ്റ് മൊത്തം ഇളകി വരും. നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ അവന്റെ കൂടെ. അവന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും അവന്മാർ തയ്യാറാ. ഇവിടെയുള്ള എം എൽ എമാരുടെയും എം പിമാരുടെയും ഐ എസ് കാരുടെ ഐ പി എസുകാരുടെ ഒക്കെ സപ്പോർട്ട് അവനുണ്ട്. നമ്മുടെ കാലിൽ നിന്നൊക്കെ നടന്നിരുന്ന മിനിസ്റ്ററും ഇപ്പൊ അവന്റെ കൂടെ.
കൽക്കട്ടയുടെ എല്ലാ പ്രദേശങ്ങളിലും മുഴങ്ങി കേൾക്കുന്ന ഒരേ ഒരു പേര് നായക്. വ്യഭിചാരത്തിന് വേണ്ടി വിദേശത്തേക്ക് കയറ്റി അയക്കാൻ ശ്രമിച്ച പെൺകുട്ടികളെ രക്ഷിച്ചത് വഴി നായക് കൽക്കട്ടയുടെ ഹീറോ ആയി മാറിയിരിക്കുന്നു. മാത്രമല്ല വിദേശത്ത് കുടുങ്ങിപ്പോയ മറ്റനേകം പെൺകുട്ടികളെ നായകന്റെ നേതൃത്വത്തിൽ തിരിച്ചേ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടി. ഇനി ആരന്യായം ചെയ്താലും അവന് ശിക്ഷ കിട്ടും. ആൺകുട്ടികൾ ഇങ്ങനെ വേണം. ഫസ്റ്റ് ടൈം അന്യായത്തെ എതിർക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾ നേരിട്ട് കണ്ടു. ഒരിക്കലും വരാൻ പറ്റുമെന്ന് കരുതിയതല്ല. ഈ ലോകത്ത് ഇനി അവനുണ്ടാകില്ല എന്ന നീക്കമായി തീർക്കും ഞാൻ. ഇത്രയും നാൾ റാവത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് നടന്ന റൗഡികളെയും ഗുണ്ടകളെയും പാർട്ട്നേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവനെ സകല ക്രിമിനലിനെയും വിളിക്ക്. നായകൻ അവരെ കാണണമെന്ന് പറ. സിറ്റിയിലുള്ള റൗഡികളും ഗുണ്ടകളും മൊത്തം കുരിപ്പുകളും ഇവിടെ ഉണ്ടല്ലോ. എന്റെ ചേട്ടാ, ഇത്രയും നാള് റാവത്ത് ബായുടെ പുറകെ വാലാട്ടി നടന്നതല്ലേ? പെട്ടെന്ന് കാലം മാറിയല്ലേ, അവിടെ എട്ടിന്റെ പണിയിട്ടു. അത്യാവശ്യം ബാലം വലിച്ചും കുതികാല് വെട്ടിയും ഒക്കെ നിന്നാലേ നമ്മുടെ കാര്യത്തിന് ഒരു മെച്ചം ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞു തരണോ? എന്താടാ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എല്ലാരോടും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്ക്. അവന്മാരെ ആള് വന്ന് വിളിക്കുമ്പോ വൺ ബൈ വൺ ആയിട്ട് അകത്ത് പോണം. ഓഹോ, വൺ ബൈ വൺ ആയിട്ട് വിളിക്കുന്നത്? ഒരാളറിയാതെ മറ്റൊരാളുമായിട്ട് പേഴ്സണൽ ആയിട്ട് പേഷന്റേജിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും. അതെന്താന്നറിയില്ല, അകത്ത് നിന്ന് അടി കിട്ടുന്നുള്ള പേടിയുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല അണ്ണനോ പേടിയുണ്ട്. ബോഡിയിൽ ക്ഷതമേക്കാതിരിക്കാനും പേടിക്കാതിരിക്കാനും ഞാൻ ഏലസ് കെട്ടിയിട്ടുണ്ട്. ഓക്കെ അണ്ണ. നമസ്കാരം റാവത്ത് ബായ്. നമസ്തേ ബായ്. ഒരു മണിക്കൂറല്ലേ പറഞ്ഞത്, നമ്മൾ അരമണിക്കൂറിലെത്തി. ആ ശുക്ല ബായ്, വിളിച്ചോടനെ വന്നല്ലോ. എന്താ കുടിക്കാൻ? കോഫി, ടീ, കൂൾ ഡ്രിങ്ക്സ്? ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? ഫോട്ടോയോ? യെസ്, നായക് ബായ് എന്റെ ഫ്രണ്ട് ആണെന്ന് ഞാൻ പറയും, ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കും. ഇതുവരെ 100 കൊലക്കേസുകളുണ്ട്, 50 റേപ്പ് കേസുകളുണ്ട്, കണ്ണീക്കണ്ട സ്ഥലങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഈ കൽക്കട്ടയെ കരയിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്റെ അയൽക്കാർക്ക് പോലും എന്നെ അറിയില്ല. പോലീസിന് അറിയാം കേട്ടോ. ഒരൊറ്റ കൊല കൊണ്ട് സ്റ്റേറ്റ് മുഴുവൻ ബായ് ഫേമസ് ആയി, സ്റ്റാറായി. എന്റെ ബായ്, ഉമ്മന്നൊരു വാക്ക് മോള്, ബായിയുടെ പേര് ഉപയോഗിച്ച് ഇരുട്ടുന്നതിന് മുമ്പ് 100 കോടി കളക്ട് ചെയ്യും. സമ്മതമാണോ? പെർമിഷൻ തരുമോ? ആർ യു റെഡി ബായ്? 100 കോടിയോ? അതെങ്ങനെ നടക്കും? അത്രയും പണം ടാറ്റയ്ക്കും ബിർലയ്ക്കും പോലും കിട്ടില്ല. അവർക്ക് എങ്ങനെ കിട്ടും? അവരൊന്നും റൗഡികളല്ല. മൊത്തം ആസ്തി എത്ര വരും? ഒരു 500 കോടിക്ക് മോളി വരും. റൗഡിസം നടത്തി അത്രയ്ക്ക് പണോ? ചേച്ചേ, ഇതൊക്കെ ഒരു സംഖ്യയാണോ? ചില്ലറ. ഒരു എസ് മുള് ആ റാവത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വാങ്ങിച്ചോ. ഈ വീട് നമുക്കൊരു പാലസ് ആക്കാം. ഉച്ചയ്ക്ക് മുമ്പ് അംബാനിയെ കടത്തി വിട്ടാം. ബായി, ഒരു എസ് മുള് പേഴ്സന്റേജ് നമുക്ക് സംസാരിക്കാം. സ്കീംസില്, പ്രോജക്ടില്, ടെൻഡറില്, എനി ലീഗൽ 50-50, ഇൻലീഗൽ 60-40. ഓക്കെ ആണോ? നിങ്ങൾ പറഞ്ഞ ഓഫർ എനിക്ക് എന്തായാലും ഇഷ്ടമായി. പേഴ്സന്റേജും ഓക്കെ. നമുക്ക് ഡോക്യുമെന്റ് സൈൻ ചെയ്താലോ? റൗഡിസത്തിന് എഗ്രിമെന്റോ? ഹാർട്സ് ഓഫ് നായക് ബായ്. ബായ്, എഗ്രിമെന്റ് ഏത് റൂമില? ഇടത് കൈ കൊണ്ട് വലത്തേക്ക് പോകാൻ പറയുന്നു. ശരി, പോകാം. ശുക്ല ബായ്, നായക് ബായ് കാ പാർട്ണർ. എടാ, പോലീസ്, അഡ്വക്കേറ്റ്, ജഡ്ജ്, രജിസ്ട്രാർ, എന്റെ അമ്മോ, റൗഡികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാടാ ഇത്രയും വലിയൊരു സെറ്റപ്പ്. എന്തൊരു അറേഞ്ച്മെന്റാടാ! ഇതാ വിദ്യാഭ്യാസത്തിന്റെ ഗുണം, നമ്മളെ പോലെ കൂതറകളല്ല. യെസ്, അനിയ പറഞ്ഞോ, എവിടെയാ ഒപ്പിടണ്ടേ? ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങളുടെയാണോ നോക്കി. അതൊക്കെ ദിവസം കാണുന്നതല്ലേ, നമ്മുടെ തന്നെയാ. ഒപ്പവിടെ കൺഗ്രാസ് ചേട്ടാ, ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഒരു കലക്ക് കലക്കും. എടാ ശുക്ല ബായുടെ ശുക്രൻ ഉദിച്ചടാ. സാർ, ചോക്ലേറ്റ് എടുത്തോളൂ. സാർ, ചോക്ലേറ്റ് ഒക്കെ എന്തിനാണോ? ഇതെന്താ, വല്ല സൽക്കർമ്മം മറ്റോ ആണോ? ഇതൊരു സൽക്കർമ്മം തന്നെയാ. അതെന്താടോ? നിങ്ങളുടെ സ്വത്ത് മുഴുവൻ അനാഥാശ്രമത്തിന് എഴുതി കൊടുത്തില്ല. എന്താടോ താൻ പറഞ്ഞേ? എന്റെ സമനില തെറ്റും? എപ്പോഴാണോ ഞാൻ സ്വത്ത് എഴുതി തന്നെ? ഈ ഡോക്യുമെന്റിൽ അതാ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ ഒപ്പിട്ട് തന്നു. ഇനി ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ലീഗലായി ഒരവകാശം. ഇതിനു വേണ്ടിയാണോ എന്നെ വിളിച്ചു വരുത്തിയത്? ഇതിനു വേണ്ടിയാണോ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്? എന്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് 50 വയസ്സാണ് ചോക്ലേറ്റ് തന്നല്ലേ. എടാ എടാ, ഇത് ശുക്ലാബായ ശുക്ലാബായോട് ഉടക്കരുത്. ആ കൂത്തി കുടലെടുക്കും ഞാൻ. ദാ എന്റെ പിള്ളേര് മുഴുവൻ പുറത്തുണ്ട്, ഒറ്റ വിസിൽ നവമാറിലകത്ത് വരും. എന്താ ശുക്ലാബായ്, ഒരു ബഹളം ബഹളം വെച്ചതാ?
500 കോടിയുടെ സ്വത്ത് തട്ടിയെടുത്തിട്ട് 50 പൈസയുടെ ചോക്ലേറ്റ് അടങ്ങണോ? ഞാൻ കുത്തിയിരുന്ന് പാട്ട് പാടണോ? വീരധീര ശൂര എന്ന പാട്ട് പാടണ. ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അടുത്ത റൂമിലേക്ക് ചെല്ലേ. ഈ റൂമിൽ ചോക്ലേറ്റ് ഉണ്ടാക്കി, അവിടുന്ന് ബിസ്ക്കറ്റ് വളർത്താനാ? ഭായ് ഇമോഷണൽ ആവുന്നു, വേഗം കൂട്ടിക്കൊണ്ട് ചെല്ലേ. അടുത്ത റൂമിലേക്ക് വന്നു. ഇവിടെ എന്താണോ ചീമപ്പോത്തിനെ പോലെ ഉണ്ടല്ലോടാ, ആവശ്യമുള്ളതൊക്കെ ആ റൂമിൽ നിന്ന് കിട്ടി. ഇനി ഇവിടെ എന്തുവാടാ? നിങ്ങൾ എന്നെ പോലെ എല്ലാം പോയവരാണോ? നിനക്കൊക്കെ നല്ല ബോഡിയുണ്ട്, എനിക്ക് ബ്രെയിനും. നമുക്ക് ഒന്നിച്ച് പോരാടാടാ, പോരാടി ജയിക്കാടാ, ജീവൻ പോയ പോട്ടടാ. മാടുകളെ പോലെ നോക്കാതടാ. ചേട്ടാ, ഈ മല്ലന്മാര് നമ്മളെ പോലെ വന്നവരല്ല, നമ്മളെ തല്ലിക്കം കൊണ്ടുവന്നു. വേഗം വിസിലടിക്കടാ. അത് പുറത്തോട്ട് കേൾക്കില്ല. ഇവിടുത്തെ സൗണ്ട് അറേഞ്ച്മെന്റ് അങ്ങനെയാ. എടാ, എന്റെ സ്വത്ത് മുഴുവൻ പോയി, കൺമുമ്പിൽ കൂടെ എല്ലാം ഒഴുകിപ്പോയി, ഒറ്റ ഒപ്പിലെല്ലാം പോയില്ലേ. പോട്ടെ ചേട്ടാ, ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. 10 പൈസയില്ല, ബോഡിയും പഞ്ചറായി, ചങ്കും കൂമ്പ് പിടിച്ചു വാട്ടി. ശരി ചേട്ടാ, പണ്ടത്തെ ഇടിയൻ പോലീസുകാർ പോലും ഇങ്ങനെ എടുക്കില്ല. ഒരു ചോക്ലേറ്റ് വേണം. കൊണ്ടുപോടാ, കൊണ്ടുപോ. ഇത് കാണുമ്പോ എനിക്ക് അവന്മാര് തന്ന ഇടിയാ ഓർമ്മ വരുന്നേ. അമ്മേ, എന്താണ് ഇവിടെ അങ്ങ് ഇരുന്ന് കളഞ്ഞ്? ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അകത്ത് നമ്മള് കരുതിയ പോലെ അടിയും പിടിയൊന്നും ഇല്ലല്ലോ. ഏയ്, അടിയൊന്നുമില്ല, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. അണ്ണൻ എത്ര പറഞ്ഞു, എത്രയ്ക്ക് ഉറപ്പിച്ചു. നമ്മൾ ഒരു കാര്യവും പറയണ്ട, എല്ലാ അവമാരറിഞ്ഞിങ്ങോട്ട് ചെയ്തോളും. ഏറ്റവും അവസാനം ഒരു ചോക്ലേറ്റും തരും, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. പേഴ്സൻറ്റേജ് കുറച്ച് കൂട്ടി പറഞ്ഞാൽ കുഴപ്പമാവോ? നിന്റെ പേഴ്സണാലിറ്റിക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാം, അവസാനം ഒപ്പിടാൻ മറക്കണ്ട കേട്ടാ. അയ്യോ, പേനെടുത്തില്ല. പെന്നും സ്റ്റാമ്പും ചോക്ലേറ്റും എല്ലാം അകത്തുണ്ട്. നമസ്കാരം നായിക് ഭായ്. എന്താണ് രാജ്ഭട്ട് ഭായ്, ഫോർജറി, പൈറസി, കള്ള പാസ്പോർട്ട് തുടങ്ങി കോഡ് സ്റ്റാമ്പ് വരെ എല്ലാം പൈറസിയാ. നന്നായി സമ്പാദിച്ചു അല്ലേ? അണ്ണനൊരു ചാൻസ് കിട്ടിയാലുണ്ടല്ലോ. അണ്ണന്റെ ഒപ്പം എന്തിനാണ് ഞാൻ ഇടുന്നത്? കുഴപ്പമില്ലാതെ സമ്പാദിച്ചു നായിക് ഭായ്. അതുകൊണ്ടാ ഫോൺ ചെയ്തത്. അണ്ണാ, വേഗം പെർസെന്റേജ് എത്രയാന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് തന്നാ. ഉറപ്പായിട്ടും കിട്ടും, അങ്ങോട്ട് പൊയ്ക്കോ. എന്നാ ചെല്ലട്ടെ നായിക് ഭായ്. ചോക്ലേറ്റ് എനിക്ക് ഉടനെ കിട്ടുമല്ലോ നായിക് ഭായ്. നിങ്ങൾ ചെല്ല്, ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ ഒരു പ്രോസസ് അനുസരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവന് ചോക്ലേറ്റ് കിട്ടിക്കാണുമല്ലേടാ. കൺഗ്രാറ്റ്സ്, നിങ്ങളുടെ സ്വത്ത് മുഴുവൻ മദർ തെരേസ ട്രസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. എന്താ എന്തോടാ പറയുന്നത്? മദർ തെരേസ ട്രസ്റ്റിന് ഞാൻ എന്തിനോടാ എന്റെ സ്വത്ത് കൊടുക്കുന്നത്? ചേട്ടാ, അകത്ത് പാട്ട് തുടങ്ങി. പാവം അവന്റെ പിത്തത്തടി ഇടിച്ച് പിഴിഞ്ഞു കാണും. ആളെ നോക്കിയാന്ന് തോന്നുന്നു ഇടിയുടെ ശക്തി. ഇവന്റെ എല്ലാ അവന്മാരടിച്ച് കലക്കി. അല്ലെങ്കിലും ഇതവന് ആവശ്യമാ. എന്താണ് അകത്ത് ഇത്രയൊക്കെ നടക്കുന്നു പറഞ്ഞിട്ടൊന്നും മിണ്ടാതിരുന്നത്? ഒരു ചെറിയ മിസ് കോള് തന്നായിരുന്നെങ്കിൽ ഞാൻ സ്കൂട്ടേ. ഓഹോ, വരുന്നുണ്ടല്ലോ ആൾക്കാര്, അവന്മാർക്ക് നീ കൊടുക്ക. ഏ വേണ്ടണ്ണാ, അവന്മാരും കുറെ വാങ്ങിച്ചു കൂട്ടിട്ടെ. അതുകൊണ്ടാ ഞാനും മിണ്ടായിരുന്നത്, നീ മിണ്ടായിരുന്നു. ആ ശരി, എടാ ഒരു ചോക്ലേറ്റ് തടാ. ഓ അണ്ണാ, എന്താണ് കൊച്ചുകുട്ടികളെ പോലെ ചോക്ലേറ്റ് കഴിച്ചോണ്ടിരിക്കുന്നത്? എടാ, അകത്തോട്ട് പോയാ നമ്മള് കൊച്ചു പിള്ളേരെ പോലെ ആയി തീരൂടാ. നമ്മൾ ഗുണ്ടകളാണെന്നോ റൗഡികളാണെന്നോ ഉള്ള ഒരു തോന്നലേ ഉണ്ടാവില്ല. നിനക്കും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോണോ? പൊയ്ക്കോ, പൊയ്ക്കോടാ. എടാ രാജ്ഭട്ടെ, അവൻ ഇത്രയും കിട്ടിയെങ്കിലും നല്ല പിക്കപ്പാണല്ലോടാ. ആളുടെ തൂക്കം നോക്കിയണ്ണ അടി. അപ്പൊ നീ ശരിക്കും വാങ്ങിച്ചു കൂട്ടി കാണുമല്ലോടാ. അകത്ത് ചോക്ലേറ്റ് വരുന്ന കാര്യം പറഞ്ഞു, സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞാ നീ പോകാരുന്നോടാ. അടുത്തവൻ വന്നു. എന്താണ് മുഖത്തൊരു വാട്ടം? ഇരിപ്പത്ര പന്തി അല്ലല്ല, കൊട്ടുവല്ലോ കിട്ടിയ. എന്തിനാടാ കൊട്ട്? കൊട്ട് കിട്ടാത്ത പൂരപ്പറമ്പ? ഇത് നേഴ്സറിയടാ കൊച്ചുകുട്ടികളെ. നീ കേട്ടിട്ടില്ലേ, നല്ല പാട്ടും വെച്ച് തരും, ചോക്ലേറ്റും തരും, അത്രേ ഉള്ളൂ, നീ പോക്കടാ. എനിക്ക് അപ്പോഴേ തോന്നി 8 പണി കിട്ടുമെന്ന്. ഞാൻ പോയിട്ട് പിന്നെ വരണ. അണ്ണാ, അവൻ മിസ്സായെന്നാ തോന്നുന്നേ. അവനെ പൊക്കിയടാ, അവനുള്ളതിപ്പോ കിട്ടിക്കോളും. നമുക്കോ കിട്ടാനുള്ളത് കിട്ടി, മറ്റവനും കിട്ടിക്കോട്ടെ. അതല്ലേ ഇന്ത്യൻ സൈക്കോളജി. ഐ ലവ് യു. നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാരും ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും ഉണ്ട് ചേട്ടാ, കൽക്കട്ടയിലെ കംപ്ലീറ്റ് റൗഡുകളോട് ഉണ്ട്. ഹലോ, നിങ്ങളെ നായിക് ഭായി വിളിക്കുന്നു. എങ്ങോട്ട് വിളിക്കുന്നു? ഇവിടുന്ന് ഒരടി നടക്കാൻ വയ്യ, എല്ലാത്തിനും അടിച്ചൊടിച്ചിട്ടിരിക്കല്ലേ. നേരെ നിന്നിട്ട് വേണ്ട നടക്കാൻ. ഞങ്ങളെ വീട് പൊക്കോളാം. നിങ്ങൾ വരുന്നോ? അത് ഭായ വിളിക്കണം. ഒക്കില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഭായ ഇങ്ങോട്ട് വിളിക്കണ്ട. നോക്ക്,
കള്ളക്കടത്ത് കൊട്ടേഷൻ പെൺവാണിഭം സ്കെച്ച് ഇതൊക്കെ ചെയ്യുന്ന ഒരുത്തനും ഇനി ഈ കൽക്കട്ടയിൽ ഉണ്ടാവാൻ പാടില്ല. ഒരമണിക്കൂറിനുള്ളിൽ ഇവിടം വിട്ട് പൊക്കണം. അരമണിക്കൂറിനുള്ളിൽ പോണെന്ന് പറഞ്ഞാൽ അതൊക്കെ നടപടിയുള്ള കാര്യമാണോ ഭായി? ഞാൻ ഒരു കാര്യം ഒരിക്കൽ മാത്രമേ പറയൂ, രണ്ടാമത് പറയേണ്ടി വന്നാൽ നീ ഉണ്ടാവില്ല. ഈ സ്റ്റേറ്റിൽ അവനെ കൊല്ലാറുള്ള ആയുധങ്ങളുണ്ട്, പക്ഷെ അതിനുള്ള ആളുകളില്ല. അതുകൊണ്ടാണ് തീഹാർ ജയിലിൽ നിന്നും ഇവരെ കൊണ്ടുവന്നത്. നോക്ക്, അവൻ റൌഡിയോ ഗുണ്ടയോ അല്ല. അവന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ആയിരക്കണക്കിന് യുവാക്കളുണ്ട്. ചുവടൊന്ന് പിഴച്ചാൽ നിങ്ങളോടൊപ്പം ഞാനും അകത്താകും. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ഞങ്ങൾക്ക് ഉന്നം തെറ്റില്ല. തരാമെന്ന് പറഞ്ഞ പണം റെഡിയാക്കി വെച്ചേക്ക്. അത് റെഡി. കരുക്കൾ സൂക്ഷിച്ച് നീക്കണം. അവനിപ്പോ എവിടെയാ? അവന്റെ കോളനിയിൽ നടക്കുന്ന ഒരു കല്യാണ റിസപ്ഷനിലും. ചമചമാക്കുകൾ ചെയ്തെന്നാൽ പകരുപാലില മധുരമീശണം ശബശബാബല തനിച്ചുവാടി പിടി എനിക്കിഷ്ടം എൻ കരാങ്കുലി കവറില്ലേ നിന്നിടിപ്പുകൾ കാതോർക്കേ എൻ തുടിപ്പുകൾ തേറോട്ടെ അടിപ്പാടി ചൂടിക്കൊണ്ട് മേറ്റിൽ കാട്ടി തേടിക്കൊണ്ട് വീട്ടിൽ കോഴി കൂകും വരെ നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. എനിക്ക് മറ്റൊരു ആശ്രയമില്ലാത്തതുകൊണ്ടാ. ആ നായക് അവൻ സാധാരണക്കാരനല്ല. എന്റെ സമ്പാദ്യം പോയി, ആൾബലം പോയി, എല്ലാം പോയി. ഇനി ബാക്കിയുള്ളത് എന്റെ ജീവൻ മാത്രം. പത്തി താഴ്ത്തിയാലും മൂർഖൻ മൂർഖൻ തന്നാണ്. നിന്നെ മന്ത്രി കസേരയിൽ ഇരുത്തിയത് എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാ. മിനിസ്റ്ററെ കൊന്നത് നായക് ഭായ്. താൻ എന്താണോ ഈ പറയുന്നത്? എടാ, ജനങ്ങൾ നിന്നെ നേതാവെന്നും ദൈവം നോക്കല്ലേ വിളിക്കാറ്? ആ നേതാവും ദൈവവും ഒക്കെ ഇനി ഫോട്ടോയും വിഗ്രഹവുമായി തീരും. നിന്റെ യുഗം ഇതോടെ അവസാനിച്ചു. നീ കണ്ട തെണ്ടികൾക്ക് ദാനമായി കൊടുത്ത സ്ഥലമൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. നീ തകർത്ത എന്റെ എല്ലാ ബിസിനസ്സുകളും
ഞാൻ വീണ്ടും ആരംഭിക്കും. നിന്റെ പുറകെ വാലാട്ടി നടന്ന ചെറ്റകളെ മുഴുവൻ തെരഞ്ഞു പിടിച്ച് ഞാൻ കൊല്ലും. തീർന്നില്ല. ചത്തുകിടക്കുന്ന ഈ മന്ത്രിക്ക് പകരം ആ സ്ഥാനത്ത് ഞാൻ മന്ത്രിയായിട്ട് അധികാരമേൽക്കുമടാ. ഇവൻ തീർന്നണ കൊണ്ടുപോയി ഗംഗാനദി തള്ളു. ശരിയാണ്. മിനിസ്റ്ററിനെ കൊന്നവൻ രക്ഷപ്പെട്ടു എന്ന് പോലീസ് റെക്കോർഡിൽ എഴുതി വെക്ക്. ഓക്കെ സർ. ഇവൻ ചത്ത കാര്യം നമുക്ക് മാത്രമേ അറിയൂ. ഇവൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇവന്റെ ആൾക്കാർ കാത്തിരുന്നു. അവന്റെ കനിവ് കൊണ്ട് രക്ഷപ്പെട്ട എനിക്ക് മിനിസ്റ്ററെ ഞാൻ കൊന്നിട്ടില്ലാന്ന് തെളിയിച്ച് ഈ റാവത്തെന്ന നരകാസുരനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതാണ് എന്റെ ലക്ഷ്യം. വാമൻ, എടാ നീ എങ്ങോട്ടാ? അത് കൽക്കത്തേക്ക് പോകുന്ന ട്രെയിനാ. ഞാൻ അങ്ങോട്ട് തന്നെ. അങ്ങോട്ട് പോയിട്ട് പറയാം. വാ നായക് ഭായ്, നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? അറിയില്ല, കാണാൻ നിങ്ങളെ പോലെ തന്നെ. ഹായ്, ഐ ആം ചെറി സിദ്ധാർത്ഥ്. ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഒന്ന് കാണാൻ വന്നാ. എന്തിനാ? ഒരു ഭാഗത്ത് പോലീസ്, ഒരു ഭാഗത്ത് ഇവന്റെ ആൾക്കാർ, മറ്റൊരു ഭാഗത്ത് ഇവനെ കൊല്ലാൻ നടക്കുന്നവര്. ഇതുപോലെ പുലിപാലി പിടിച്ച ഒരു കേസെടുത്ത് തലയിൽ വെക്കേണ്ട വല്ല കാര്യം ഉണ്ടോ നമ്മുടെ ചെറിയ? നമസ്തേ റാവത്ത് ഭായ്. എവിടെയായിരുന്നു? ഒരു ഉഴിച്ചിലും തിരുമലും ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. ഭായ് പേടിക്കണ്ട, ഭായുടെ നല്ല മനസ്സിന് ഒന്നും സംഭവിക്കില്ല. കാലം കെട്ട കാലത്ത് ഇത്രയുള്ള ഒരു സൂചി കയറ്റിയാൽ സെപ്റ്റിക് ആവും. ആ സ്ഥാനത്ത് അവന് ഇത്ര വലിയൊരു ശൂലം കയറ്റി ഈ കിടപ്പ് കിടത്തിയത്. അവനെ നമുക്ക് ഈ കിടപ്പ് കിടത്തണം ഭായി. കറക്റ്റ്. അവൻ ഇപ്പൊ തന്നെ മിനിസ്റ്റർ കൊന്ന കേസിലെ പ്രതിയാ. പോരാത്തതിന് നിങ്ങളെ കുത്തിയതിന് സാക്ഷികളുണ്ട്, വധശിക്ഷ ഉറപ്പായും കിട്ടും അവന്. എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല. സേഫ്റ്റിക്ക് അവനെ കോടതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ആൾക്കാരെ വെച്ച് തട്ടിക്കളഞ്ഞേക്ക്. കുഴപ്പാവൂ സാർ. അതെന്താ? നാളെ അവന് ചുറ്റും കൂടുന്ന ജനങ്ങൾ 100-100 ആയിരിക്കില്ല, വൻ ജനാവലിയായിരിക്കും അവിടെ. എന്ത്? നാളെ 100,000 പേർ മനുഷ്യച്ചങ്ങല തീർത്താണ് അവനെ ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാനിപ്പോ ചിന്തിക്കുന്നില്ല ചേച്ചി. ആ റാവത്ത് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിനെ കുറിച്ചാ ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ഈ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ സമ്മതിക്കുന്നു? അവനോട് സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. ശക്തമായ തെളിവുകളുള്ള സ്ഥിതിക്ക് കോടതി ടൈം വേസ്റ്റ് ചെയ്യരുത്. തൂക്കിക്കൊല്ലവനെ. ഓർഡർ ഓർഡർ. കോടതിക്ക് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നുണ്ടോ? കുറ്റം സമ്മതിക്കുന്നു. ഇതെല്ലാം ഞാനാ ചെയ്തത്. പ്രതി സ്വമേധയാ കുറ്റമേറ്റത് കൊണ്ട് IPC സെക്ഷൻ 302, 307 പ്രകാരം
പ്രതിയെ മരണം വരെ തടവിലിടുവാൻ ക്ഷമിക്കണം. അസല് നായക് ഭായ് എന്തൊരു മറിമായ വട ഇത്, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഇന്നലെ അടിച്ച സാധനത്തിന്റെ എഫക്ട് ആണോ ഉമാര് രണ്ടായിട്ട് കാണിക്കുന്നത്? ഇവനെ നമ്മൾ വീട്ടിൽ പറഞ്ഞു വിട്ടല്ലേ, പിന്നെന്താ ഇവിടെ? നമസ്കാരം സാർ. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് സിദ്ധാർത്ഥ് നായക്. ആ മർഡറൊക്കെ ഞാനാ ചെയ്തത്, അല്ല ഇവരാണോ? ഞാനാണ് സിദ്ധാർത്ഥ് നായക്. ഇവൻ എന്റെ രൂപമുള്ള ഏതൊരുത്തന എന്നെ പോലെ ഡ്രസ്സും ചെയ്തു വന്ന് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഇവൻ ചെയ്തെന്ന് വെറുതെ പറയാ, അല്ലേ ഇവരാണോ? യോവൻ പറയുന്നതാണ് കള്ളത്തരം. ഇവനാണ് എന്നെ പോലെ ഡ്രസ്സും ചെയ്തു വന്ന് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഇവൻ ചെയ്തെന്ന് കള്ളം പറയുന്നത്. നോക്ക്, എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ നിന്റെ ജീവൻ നശിപ്പിക്കരുത്. ഏയ്, എനിക്കും അതാ പറയാനുള്ളത്. എനിക്ക് വേണ്ടി നീ നിന്റെ ജീവൻ. എന്താ നിന്റെ ഉദ്ദേശം? നീ നായക്കാണെങ്കിൽ ഇവൻ ആരടാ? എന്നെ പോലെ ഒരുത്തൻ. എടാ, അവൻ നിന്നെ പോലെ ഒരുത്തനാണെങ്കിൽ നീയോ? സിദ്ധാർത്ഥ് നായക്? നോ 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 നോ, ഞാനാ സിദ്ധാർത്ഥ് നായക്. യുവർ ഓണർ, എന്നെ കൊല്ലാൻ ശ്രമിച്ചതാരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവരാണ് എന്നെ കുത്തിയത്. ഇവരാണ് നായക്. ഇവരെ തൂക്കി കൊല്ല. ഏയ്, നോ 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 നോ, മിനിസ്റ്റർ ആ കൺഫ്യൂഷനില്ല. ഒരു അഞ്ചു മിനിറ്റ് അദ്ദേഹത്തെ പുറത്തു നിർത്തണം. കോടതിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കോർട്ട് ഈസ് അഡ്ജൺഡ് ഫോർ 5 മിനിറ്റ്സ്. ഇതൊരു അന്യായ ജയത്തായി പോയി. ഉറപ്പായിട്ടും ജയിക്കുമെന്ന് വിചാരിച്ച കേസാ അവസാന നിമിഷം കൊണ്ടുവന്ന് സകലതും കുളവാക്കി. എടുവാ, രണ്ടാമത് വന്നവൻ ആരാ? അവൻ ഹൈദരാബാദ് സർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഞങ്ങളും കൺഫ്യൂസ്ഡ് ആയി ആദ്യം ഒന്ന് അറസ്റ്റ് ചെയ്തു സർ. അല്ല, അവരെ മുമ്പ് തനിക്ക് അറിയാമെന്നാണ് പറയുന്നത്. അതെ സർ, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവൻ അല്ലെന്ന് അറിഞ്ഞപ്പോ വിടുകയും ചെയ്തു. ആരടാ നിന്നെയൊക്കെ CBI എടുത്തത്? ആരും കേട്ടില്ല സർ. 5 മിനിറ്റ് സമയത്തേക്ക് കോടതി പിരിഞ്ഞത് കൊണ്ട് അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുന്നെങ്കിൽ സംശയമുണ്ട്. സാർ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ പറയും, ഈ രണ്ടുപേരിൽ നിങ്ങളെ കുത്തിയത് ആരാണ്? ഇവന്മാരെ പരസ്പരം മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ഇവനാണ് സാർ. മുമ്പ് പറഞ്ഞ ഇയാളാണെന്നല്ലേ? എന്ത്, ഇവന്മാരെ മാറ്റിയില്ലേ? മാറ്റിയിട്ടില്ല. ഇവന്മാരെ രണ്ടുപേരെയും തൂക്കിക്കൊല്ല്. മനുഷ്യന് സമാധാനം കിട്ടട്ടെ. രണ്ടുപേരെയും തൂക്കിക്കൊല്ല. സൈലൻസ്. ഒരു ഉത്തരവാദിത്വമുള്ള പദവി വഹിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല. 100 കുറ്റവാളികൾ രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടായാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇനി ഈ കേസ് കോഞ്ഞാട്ടയാ, കോഞ്ഞാട്ട. രണ്ടുപേരിൽ കുറ്റവാളി ആരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ആയതിനാൽ ഇവരെ ഫാമിലിയോടൊപ്പവും ഫ്രണ്ട്സിനോടൊപ്പവും ഹൗസ് അറസ്റ്റ് ചെയ്ത് യഥാർത്ഥ സിദ്ധാർത്ഥ് നായക് ആരാണെന്ന് കണ്ടുപിടിച്ച് കോടതി മുമ്പാകെ ഹാജരാക്കണമെന്ന് CBIയോട് ഈ കോടതി ഉത്തരവിടുന്നു. അതിന് 10 ദിവസം അനുവദിക്കും. സാർ, ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. രണ്ടും കൽപ്പിച്ചിറങ്ങിയവന് ബുദ്ധി കൂടി ഉണ്ടെങ്കിൽ CBIക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ സിദ്ധുവിന് ജീവിതം തിരിച്ചു തന്നു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മോളെ, അങ്ങനെയൊന്നും പറയരുത്. മനുഷ്യത്വം എന്ന് പറയുന്ന അന്യോന്യം സഹായിക്കുന്ന എന്താടാ നീ രക്ഷപ്പെട്ടെന്ന് കരുതി സന്തോഷിക്കുകയാണോ? 10 ദിവസം കഴിയുമ്പോ കോടതിയിലേക്ക് ജഡ്ജും വരും, ജനങ്ങളും വരും, അവർക്കൊപ്പം ഞാനും വരും. അത് കാണാൻ നീ മാത്രം ഉണ്ടാവില്ല. നിന്നെ കൊന്നുകളയും. റാവത്തിനെ ഭീഷണിപ്പെടുത്തുന്ന അവനായിരിക്കും നായക്. അല്ല, ഞാനാ. നീ ആണെങ്കിൽ പിന്നെ അവനെന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? എന്നാ പിന്നെ അവനായിരിക്കും നായക്. അപ്പോ അത് നിങ്ങളുടെ വരുമാന? ഇത്രയും വലിയ CBI ആയ നിങ്ങൾക്ക് പറ്റാത്തപ്പോ ഈ പാവം ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എന്റെ അമ്മോ, എന്തായാലും ഇന്നൊരു പായിന്റ് പൊട്ടിച്ചേ പറ്റൂ. സാർ, ട്രിപ്പ്. ഭായി, വെറുതെ BP കൂട്ടണ്ട. ജീവിതത്തിൽ ആരോട് വേണമെങ്കിലും മത്സരിക്കാം, പക്ഷെ വിധിയോട് മാത്രം മത്സരിക്കരുത്. ഒരുത്തനെ തല്ലിക്കൊന്ന് വെള്ളത്തിലിട്ടപ്പോ അവൻ രണ്ടായിട്ട് തിരിച്ചു വന്നു. ഭായി, ഞാൻ പറയുന്ന കേക്ക്. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് എനിക്കും നായക്കിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ പേര് റാവത്തെന്നയല്ല, എന്റെ നാട് കൽക്കത്തയല്ല, ഞാൻ ഇന്ത്യക്കാരനെയല്ല, ഞാൻ സ്കോട്ട്ലൻഡുകാരനാ എന്ന് പറഞ്ഞ് കേസും പിൻവലിച്ചോണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഒളിച്ചിരിക്കുന്ന ബെറ്റർ ബെറ്റർ ബെറ്റർ. അതിന്റൊന്നും ആവശ്യമില്ല. നമുക്ക് കേസ് വാദിച്ച് ആ നായകനെ കൊണ്ട് ഞാനാണ് യഥാർത്ഥ നായകെന്ന് സമ്മതിപ്പിക്കാം. വേണ്ട, എടാ ഹൈദരാബാദിന് പോയി ആ ചെറിയുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും പൊക്കിക്കൊണ്ടു പോ. അവനെ വെച്ച് വില പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. ആരാ നിങ്ങളൊക്കെ?
ഇവിടുത്തെ പെണ്ണും ചെറിയായിട്ട് പ്രേമത്തിലായിരുന്നു. പ്രേമത്തിലായിരുന്നു, അതിനെന്താ? അതുകൊണ്ടാ എല്ലാരെയും കൂട്ടി കൽക്കത്തേക്ക് ചെല്ലാൻ റാവത്ത് ഭായി ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. ഇവരുടെ പ്രേമം അങ്ങ് കൽക്കത്ത വരെ എത്തിയോടാ. അല്ല, ആരാടാ ഈ റാവത്ത് ഭായി? ഡീറ്റെയിൽസ് അറിയണോ? വന്ന് വണ്ടി കയറ്. എന്താടാ എടാ പോടാ വാടാന്നൊക്കെ പറഞ്ഞ ഞാൻ വരട്ടാൻ നോക്കുന്നത്? ഞങ്ങളും റൗഡികൾ തന്നെ കൊല്ലും കൊലൊക്കെ കുറെ നടത്തിയതാ. വെടിനിർത്ത, നിന്റെ വായി നടക്കാൻ തോക്കിനോടാ കളി. റാവത്തിന്റെ ആൾക്കാർ എവിടെ? ഇപ്പൊ പുറത്തോട്ട് പോയതേ ഉള്ളൂ. നിങ്ങൾ വേഗം റെഡിയാവ്, ഇവിടെ കഴിയുന്നത് സേഫ് അല്ല. പേടിപ്പിക്കാതെടാ, നിങ്ങൾ ആരാ? നായകന്റെ ആളുകളാ. അവരാരാടാ? അത് കൽക്കട്ടയിൽ എത്തുമ്പോ മനസ്സിലായിക്കോളും. നിങ്ങളോടുള്ള പെണ്ണിനെ കൂട്ടിക്കോ, ജൽദി. അവളെ എന്തിനാടാ? ചെറിയ ഞങ്ങളുടെ ഒപ്പം തന്നെയാ ഉള്ള. ഓഹോ, ഇതൊക്കെ അവനൊപ്പിക്കുന്നതാ? കുറവേ ഉള്ളൂ. പ്രാണവേദന ഇവിടെ അമ്മയ്ക്ക്, മകക്കാണെങ്കിൽ അവിടെ വീണ വായ. അവനിവിടെയെങ്കിലും കാനോടി വെച്ചേ. ഹായ്, വെൽക്കം ടു കൽക്കട്ട. നീ എന്ന് ഞങ്ങളുടെ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ശനിദേശ. നീ ഇവിടെ എന്നാ ഉണ്ടാക്കാൻ വന്ന? വെറുതെ തൊള്ളവറക്കണ്ട, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ടാ നായക് ഭായിയുടെ ഈ പ്ലാൻ. നായക്ക്? നായക്ക്? ഞങ്ങളുടെ സേഫ്റ്റിയെ കുറിച്ച് അന്വേഷിക്കാൻ അവൻ ആരാടാ? ഒന്ന് വെറുതെ ഇരിക്ക്, ശരിക്കുള്ള ട്വിസ്റ്റ് കാണാൻ പോകുന്നേ ഉള്ളൂ. കാണാൻ പോകുന്നവരെന്തോന്ന് എത്ര പറഞ്ഞറിയിക്കാൻ. ഇനി അടുത്ത പണി എന്തായിരിക്കുമോ? നമ്മുടെ മുമ്പ് വെച്ച് അവിടെ പോയി കെട്ടിപ്പിടിക്കുന്ന കണ്ടില്ല, എന്തൊരു നാണക്കേടാ. എന്റെ തലയിലെടുത്ത്, അല്ലാണ്ട് എന്താ പറയാ? ഞാന് ചെറിയല്ല. ഞാന് ചെറിയല്ല. പെട്ടെന്നെന്താ ഇവൻ ചെറിയല്ലെന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞില്ലേ ട്വിസ്റ്റിന്റെ കാര്യം. ഞങ്ങളെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ഞങ്ങൾക്ക് സുഖമാണെങ്കിൽ എന്താ, അല്ലെങ്കിൽ എന്താ? ചെറിക്ക് വേണ്ടപ്പെട്ടവരാന്ന് മനസ്സിലായി. നിങ്ങളുടെ പേരെന്താ? എന്റെ പേരാ? ഇവന്റെ പേര് എന്താടാ? നീ കൽക്കട്ട കാല് കുത്തിയപ്പോ ഞങ്ങളുടെ പേരൊക്കെ അങ്ങ് മറന്നോ? എടാ ജിലേബി സാർ, ഇവൻ ഞങ്ങളെയൊക്കെ മറന്നോടാ. മറന്നുപോയെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഒന്ന് ആ മോഹം ഇങ്ങോട്ട് തിരിച്ചു നോക്കിയേ. മഞ്ജു, ഞാനാണ് ചെറി. സത്യമായിട്ടും? ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്ക്. വെല്ലിച്ച, ഇതാ എന്റെ ചെറി, കൺഫേം. ഒക്കെ ഞാൻ കണ്ടു. പുറത്തെങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് വെല്ലിച്ചിനും ആങ്ങളേ നിൽക്കുന്നത്. ഇവൻ ചെറിയ നവക്കന്റെ തുറപ്പ്. ഒരാളെ പോലെ ഏഴുപേരുണ്ടാവുന്ന പറയുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല. ചാണത്രയാ, രണ്ടു വന്നപ്പോഴേ ഇങ്ങനെ. ബാക്കി അഞ്ചു കൂടെ വന്നാ. നിന്റെ പെങ്ങളെ ബാക്കി ഉണ്ടാവില്ല. എന്തേതൊക്കെ? അകത്ത് അച്ഛനും അമ്മയ്ക്കുണ്ട്, അവരെല്ലാം പറയും. ശരി. എന്തൊരടിയ വെല്ലിച്ച, പച്ചക്ക് കീറ. പച്ചക്ക് അടിച്ചിട്ട് പോലും ഏക്കുന്നില്ലടാ. എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട്. അന്ന് ഇവന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തന്നിരുന്നെങ്കിൽ കണ്ണുരുട്ടണ്ട, എനിക്ക് നല്ലൊരു കുടുംബജീവിതവും കിട്ടിപ്പോയതിന് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും ഒന്ന് ആലോചിച്ചേ, എന്നെ പോലൊരു വരനെ 100 ജന്മം തപസിരുന്ന കിട്ടുമായിരുന്നു. എന്തിനല്ല ചവിട്ടിയെ? നിന്നെ ചവിട്ടാതെ തന്നെ നിന്റെ പെങ്ങളെ അപ്സരസോ ഐശ്വര്യോ എവിടെയെങ്കിലും തലയെ വെച്ച് കെട്ടിക്കൂടെ എന്ന് കരുതി പരട്ട കളവന് കെട്ടിച്ചു കൊടുക്കണം. ആ, നിന്റെ പെങ്ങളെ കെട്ടാൻ ഫഹദ് ഫാസിലോ കുഞ്ചാക്കോ ബോബനോ വരും. അതുവരെ നമുക്ക് പൃഥ്വിരാജിനെ ഒന്ന് ആലോചിച്ചാൽ എന്താ? വെല്ലിച്ച വീണ്ടും കൺഫ്യൂഷനായി. ചെറിയ എന്ന് കരുതി സിദ്ധുവിന് ഓടുത്തു. അവൻ തെറ്റിദ്ധരിച്ചു കാണുമോ എന്തോ? വെല്ലിച്ചിനൊന്ന് പോയി പറയോ. നീ എന്താടി കരുതിയേ ഞാൻ നിന്റെ ബ്രോക്കർ ആണെന്നോ? നിന്റെ ബ്രോക്കർ ചെയ്യാൻ വേറെ ആളെ നോക്കട്ടെ. ചേച്ചി, ചേച്ചി, അതിനുമുമ്പ് സിദ്ധുവാണെന്ന് കരുതി ഞാൻ ബാത്റൂം കതവ് തുറന്നു. അതിൽ ചെറിയായിരുന്നു. സോറി ചേച്ചി. ശരി, വിട്. ബാത്റൂമിൽ പോയോ? ബെഡ്റൂമിൽ പോകാൻ പാടില്ലായിരുന്നു. മെനഞ്ഞത് പോയി വെല്ലിച്ച, അവിടെയും കൺഫ്യൂഷൻ ആയി. അണ്ണ, ഈ നാട്ടിലുള്ള സർവത്ര പെമ്പിള്ളേരും വെല്ലിച്ചൻ സാൻ അണ്ണന് പേറ്റ് വാങ്ങിയിരിക്കല്ലേ. ഈ കുപ്പി എടുത്ത് തലമുടിക്ക് ഒരൊട്ട വീക്ക് വെച്ചാണ്ടല്ലോ. എടാ ജിലേബി സാർ, ദേ ഇവിടെ വരെ കൊണ്ടുപോയി ഞാൻ കൺഫ്യൂഷൻ തീർത്തു കൊടുക്കും. പ്രേമിക്കുന്ന അവർക്ക് പോലും അറിയില്ല, പിന്നെ എനിക്കെങ്ങനെ അറിയാം സാർ? എടാ, ഇവിടെ ഉള്ളവന്മാരുടെ കൂട്ടത്തിൽ സകല കൂടായി പറയാന്നോ? നീ മാത്രമേ ഉള്ളൂ, കൂട്ടിക്കൊണ്ട് വേണ. ശരി സാർ, വാ മോളെ. പാവം ജിലേബി, 6 മാസമായി ഇമ്മാരെ ഫോളോ ചെയ്ത് ഞങ്ങളെ തന്നെ ഇമ്മാരിട്ട് വട്ടി കളിപ്പിക്കുക. പിന്നെയാ ഇവിളുമാര്, തലയും കുത്തി നിന്നാലും ഇവിളുമാരും ഇവന്മാരെ തിരിച്ചറിയത്തില്ല. അവന്മാർക്കേ അറിയില്ല അവന്മാരാരാന്ന്. नायक तुझसे दिल ढोलक दिल दंदन दन बीट महर ए ए नायक सबका सुखदायक आई लास्ट यमी नजरे पड़ रु न प्रेशर ए आ जा रे हार्ट इन दे राजा वे स्पीड ने किस तनुडे हे नायक तू है
है कैसा जबरदस्त है उल्लाले उल्लाले तेरे कदम से हनी एंडे दोस्तडा हनी एंडे आशय उल्लाले उल्लाले नीलो रिदम से तू बोलू मिदळल्ले राग शोणम प्रणयतिन वर्णम ज्ञान पूशि निलका स्वरमे का श्रुति मीटान पेटन मुत्तम तायन यौवनमे निनकल्ले इंदु चूडा तेरी फैन है आजा रे सबको नचा रे ओ नी एंडे मैन डा ज्ञान एंडे क्वीन डा बच्चा रे सबको बच्चा रे सर्व साम्राज्यम निंडे धल्ले एन जीवित सिंहासन मेरी पायो कंचि में अच्छा है कुरुगुं बोल मीठा है ओराडुं बोल मदिरोत्सव मंत्रणम है നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട റാവു ജി, അവന്മാരിൽ ഒരുത്തനെ കരുവാക്കി മറ്റവനെ കൊല്ലാനുള്ള ഫാന്റാസ്റ്റിക് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താ നിക്ക് പറയാം? ഹലോ, നീ വലിയ സാമൂഹ്യ പ്രവർത്തകനല്ലേ? 10 നിമിഷത്തിനുള്ളിൽ നീ ഒറ്റയ്ക്ക് കൽക്കട്ട സ്റ്റീൽസിലേക്ക് വരണം, അല്ലെങ്കിൽ 2000-ൽ അധികം വരുന്ന സ്കൂൾ കുട്ടികൾ ബോംബ് പൊട്ടി ചാവും. എന്താടാ പിള്ളേരെ രക്ഷിക്കാൻ വന്നതാ? എന്നാ വേഗം രക്ഷിക്ക്. ഞാൻ പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ചു അല്ലേ? പക്ഷെ നിനക്ക് തെറ്റിപ്പോയടാ, നിന്നെ വരുത്താൻ ഞാനിട്ട സ്കെച്ചാടാ അത്. പക്ഷെ നിനക്ക് കൊല്ലാൻ കഴിയില്ല. നീ വിചാരിക്കുന്ന പോലെ ഞാൻ നായക്കല്ല, ചെറിയ ആണോ? എന്നാ ഇവനെ ഇപ്പൊ തന്നെ പൊക്കി കോടതി കൊണ്ടുപോയാലോ? മിണ്ടാടാ, നിനക്കൊരു കാര്യം അറിയണ്ടേ? നിങ്ങൾ വിളിച്ചത് നായക്കിനെ, എടുത്തത് ഞാനും. നായക്കെന്റെ ചേട്ടനും അല്ല അനിയനും അല്ല, പക്ഷെ നല്ലവന്. നീ ഒരു ദുഷ്ടനും, നിന്നെ കൊല്ലുകയാണ് അവന്റെ ലക്ഷ്യം. സോ അവന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറായ വന്നെ. നീ അവനും കൂടെ ചേർന്ന് എന്റെ സാമ്രാജ്യം തകർത്തു, നിന്നെ എന്റെ കയ്യിൽ കിട്ടി. അടുത്തത് അവന്. എന്റെ ഫോൺ അവിടെ പോയി. നിനക്ക് പകരമെന്ന ചെറി വന്ന് രക്ഷപ്പെടുത്തിക്കോ, നിനക്ക് 5 നിമിഷം സമയം തരാം. ഇത് നായക്കാണ് ചെറിയാണ്? അതാണ് എനിക്ക് മനസ്സിലാകുന്ന ഹോപ്പ്. ഞാൻ സാർ, റാവത്ത് എന്താ കെണി ഇരുക്കിട്ടുണ്ടെന്ന് സംശയമുണ്ട് സാർ. Thank you.
नायक मर गया भाई। नायक चत्तू बैठा, मर गया साला। कालकी भाई, ये तंडी गुड़ चत्ता, इन्हें ये कलकत्ते नमले इधर कान, आरु उठा विला। ये डा, अबने कालंग उड़ गई, अबन जग उड़े, निन्ने न्याम बिटेगा। ये डा, अब बम जाके टेढ़ के। Happy journey. സ്റ്റൈൽ അടിയൊന്നും ശരിയാവില്ല, നല്ല ഒന്നാന്തര നാടൻ അടിയെ ഇവന് ശരിയാവില്ല. ബൈക്ക് ജാക്കറ്റ്, നമുക്ക് ചോക്ലേറ്റ്. ഇവിടുത്തെ അന്തരീക്ഷം കണ്ടിട്ട് എന്തൊക്കെയോ സംഭവിച്ച മട്ടുണ്ട് സാർ. ഹേയ്, എന്താടോ, എന്താ ഇവിടെ? റാവത്ത് ഭായ് ഇവിടെ മോളിലേക്ക് പോയി സാർ. മോളിലേക്കോ? അതെ സാർ, മോളിലേക്ക് പോയി. മോളിലേക്ക് പോവാൻ അയാളെന്താ റോക്കറ്റാ? റോക്കറ്റ് ആണെങ്കിൽ മുകളിലേക്ക് പോയിട്ട് തിരിച്ചു വരില്ലേ സാർ? ഇത് ഒരു പോക്കാ. ആരോട് ചെയ്തു? നായക്കാണ് സാർ. അല്ലെങ്കിൽ തന്നെ രണ്ട് നായക്കുണ്ട്, അതിലാരാ? അതിലാരാ? നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് വീണ് വീണ ബായി ഗതിയായത്. ചത്താലെങ്കിലും അയാൾക്ക് മനസ്സമാനം കൊടുക്ക. എനിക്കറിയില്ല സാർ. അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ താനെന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ സാറേ, ഈ ആസ്മയുടെ അസുഖത്തിന് വിഴുങ്ങുന്ന മീൻ ഇവിടെ കിട്ടുമെന്ന് ഞാൻ കേട്ടു. അതൊരെണ്ണം വിഴുങ്ങാ വന്നതാ. ചുമ്മാ, അത് ഹൈദരാബാദിലാ, ഇത് കൽക്കട്ടയാ. ഇത് കൽക്കട്ടയാണോ സാറേ? ഓ, ഈ റെയിൽവേക്കാരെ കൊണ്ട് തോറ്റു ഞാൻ. നാട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വരാൻ ട്രെയിൻ കയറിയതാ. അവന്മാരനെ കൊണ്ടുവന്ന് കൽക്കത്ത ഇറക്കി വിട്ടു. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ല. ഒരുത്തം മുകളിലോട്ട് പോയി കണ്ടു വന്ന എന്തേ ജോണ്ടി പോകും. സാക്ഷിയിൽ ഒരു തെളിവില്ല. ഒരു കാര്യം ചെയ്യാം സാർ, ദൈവത്തെ സാക്ഷി നിർത്തി ഈ ഫയൽ അങ്ങ് ക്ലോസ് ചെയ്യാം. നമ്മുടെ തലവേന ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഈ കേസ് നിൽക്കില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇവളുടെ ഒരു കാര്യം. ആ ബാനു, ഐ ആം കമ്മിങ്. എടാ ജിലേബി സാർ, ഇനി ഹൈദരാബാദിൽ ചെല്ലുമ്പോ അവിടെയും വല്ലതും ഇഷ്ടം ഉണ്ടാവുകൂടാ? വേറെന്താ വിളിച്ച? ഇപ്പൊ ഇവരുടെ കല്യാണം അല്ലേ? അതിന്റെ കൂടെ എന്റെ കല്യാണക്കാരി മേലിൽ കല്യാണക്കാരും പറഞ്ഞോണ്ടല്ലോ. ചെറിയ ആരും എടുക്കാത്ത റിസ്ക് എടുത്ത നീ എന്റെ ജീവൻ രക്ഷിച്ചേ.
ഞാൻ അതൊരിക്കലും മറക്കില്ല ബ്രദർ. ഞാനത് നിനക്ക് വേണ്ടി ചെയ്തതല്ല, നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്തതാ. നീ ആ ഹീറോ.